അൽഹംദുലില്ലാഹി ഫിൻ നഇമതി വഫിൻ നഖ്മ വഫിൽ സഹമതി വർറഹ്മ വഫിൽ ശർരി വൽ ഖൈരി വഫിൽ ബലാഇ വൽ അതാ واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى اله وصحبه وسلم تسليما كثيرا كثيرا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا واسوتنا محمد صلى الله عليه وسلم تركت فيكم امرين لن تضلوا ما تمسك سنة رسوله صدق رسوله النبي المصطفى الامين عليه وعلى اله واهل بيته افضل الصلوات وازكى التسليم سمادرنين بهمانينمايا യോഗാധ്യക്ഷൻ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഓച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് എന്റെ ബഹുമാന്യ സുഹൃത്തു കൂടിയായ ജനാബ് നിസാം കണ്ടത്തിൽ ദുആയോടുകൂടി ഈ സദസ്സിന് അനുഗ്രഹീതമായ ആരംഭം നിർവഹിച്ച ബഹുമാന്യനായ എസ് കെ എസ് എസ് എഫ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി കൂടിയായ സയ്യിദ് അബ്ദുള്ള തങ്ങൾ ദാരിമി അല ഇദ്രൂസി ഈ പുണ്യമായ സദസ്സിന്റെ സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ഓച്ചിറ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി നൌഷാദ് സഫാസ്, അനുഗ്രഹീതമായി സദസ്സിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളീയ മുസ്ലിമീങ്ങളുടെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കർമ്മനിരതനായ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ആത്മീയ ഭൗതിക സമന്വയ അക്ഷര വിപ്ലവ ആവിഷ്കാരമായ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ഷെയ്ഖുൽ ജാമിയ, ബഹുമാന്യനായ കാസർഗോഡ് സംയുക്ത ഖാളി, ആദരണീയനും ബഹുമാന്യനുമായ ബഹുഭാഷ പണ്ഡിതൻ കൂടിയായ അല്ലുസ്താദ് ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, ഈ പുണ്യമായ സദസ്സിന്റെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയ ബഹുമാന്യനായ ഷാജഹാൻ ഫൈലി കുരിപ്പള്ളി, സമസ്തയുടെ സ്റ്റേജ് ഓർഗനൈസർ എന്റെ ബഹുമാന്യ സുഹൃത്തു കൂടിയായ ഷെരീഫ് ദാരിമി കോട്ടയം, ബഹുമാന്യനായ മഹ്മൂദ് മുസ്ലിയാർ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സ്റ്റേജ് മെമ്പറും എഴുത്തുകാരനും പ്രഭാഷകനുമായ ബഹുമാന്യ സുഹൃത്ത് നവാസ് എച്ച് പാനൂർ, എസ് വൈ എസിന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ അഹമ്മദ് ഉഖൈൽ, കൊല്ലം ജില്ലാ സെക്രട്ടറി അബ്ദുള്ള കുണ്ടറ, എസ് കെ ജെ എം ചെയർമാൻ കരുനാഗപ്പള്ളി റേഞ്ച് നജുമുദ്ദീൻ മന്നാനി, എസ് വൈ എസ് മസ്കറ്റ് യൂണിറ്റിന്റെ കരുത്തുറ്റ നേതൃമുഖവും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 90th വാർഷികത്തിന്റെ ഐതിഹാസികമായ വിജയത്തിന്റെ മുന്നിലെ കർമ്മനിരത സാന്നിധ്യവുമായ ബഹുമാനനായ ഇസ്മായിൽ കുഞ്ഞു ഹാജി മാന്നാർ, ബഹുമാനനായ അബ്ദുസമദ് മാസ്റ്റർ ഷംസുദ്ദീൻ മുസ്ലിയാർ, മുഹമ്മദ് റാഫി റഹ്മാനി, എസ് അയ്യൂബ് മന്നാനി,
ബഹുമാന്യ സുഹൃദ് അയ്യൂബ് ഖാൻഫൈലി, ഷാജഹാൻ മുസ്ലിയാർ, സലീം റഷാദി, മുഹമ്മദ് അലി മുസ്ലിയാർ, ബഹുമാന്യരും ആദരണീയരുമായ, സമയം വളരെയേറെ വൈകിയതുകൊണ്ട് പേരുമകൾ പരാമർശിക്കാതെ എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ സാന്നിധ്യം കൊണ്ട് വിശിഷ്ടമായ സദസ്സിനെ അതിലേറെ വരിഷ്ഠവും വൈശിഷ്ട്യവുമാക്കിയ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യരെ, സംഘടനാ സുഹൃത്തുക്കളെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന് അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അതരമുടികളെ അനുദാവനം ചെയ്ത അനുചരബന്ധങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹ്യങ്ങളിലും സജ്ജരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇതിന്റെ പടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, സർവോപരി ഈ മജ്ലിസിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ നമ്മുടെ അഭിവന്ദ്യരായ ഗുരുനാഥന്മാർ, നമ്മുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞു പോയ സമസ്തയുടെ ബഹുമാനനായ നേതൃത്വം ഷെയ്ഖുന കുമരമുത്തൂർ ഉസ്താദ് അവർകൾ, അള്ളാഹു അവരുടെ എല്ലാവരുടെയും പരലോകത്തെ സ്വർഗീയ സമ്മാനമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിച്ചിരിക്കുന്നവർക്ക് ബഹുമാനനായ നമ്മുടെ ആദരണീയനായ ഷെയ്ഖുന കൊട്ടുമല ബാപ്പു മുസ്ലിയാർ അസുഖബാധിതനായി ഹോസ്പിറ്റലിലാണ്, അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തന്റെ ജീവിതത്തിന്റെ കർമ്മനിരതമായ നൈരന്തര്യമായ യാത്രയുടെയും കൃത്യാന്തര ബാഹുല്യത്തിന്റെ ഇടയിലും നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ എത്തിയ ഷെയ്ഖുൽ ജാമിയ ബഹുമാനനായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവർകൾ, മഹാനവർകൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ബഹുമാനനായ ഉസ്താദ് അവർകൾ തന്റെ അനാരോഗ്യത്തെ ഒന്നും പരിഗണിക്കാതെ, ഞാൻ ഇവിടെ വന്നപ്പോ സംഘാടകർ പറഞ്ഞു ബാക്കവിയുടെ പ്രസംഗം എനിക്ക് കുറച്ചു നേരം കേൾക്കണം, തലയണമൊക്കെ വെച്ച് ഒരു സോഫയൊക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മറന്ന് ഈ ഒരു ചെറിയ സദസ്സിൽ ഇരിക്കുമ്പോ നമുക്കെല്ലാവർക്കും അറിയാം വങ്കനാടിന്റെയും വയനാടിന്റെയും ഏറനാടിന്റെയും മലബാറിന്റെയും മലപ്പുറത്തിന്റെയും ഒരു ആരവമൊന്നുമില്ല എങ്കിലും നമ്മുടെ ഈ നാട്ടിലേക്ക് വരികയും താൻ ജീവിതം ഏതിനു വേണ്ടി സമർപ്പിച്ചുവോ ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ലാളിത്യത്തോടുകൂടി ഇവിടെ ഇരിക്കുവാനുള്ള അങ്ങയുടെ ഈ മനസ്സും ലാളിത്യവുമാണ്. ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ വരുമ്പോ 4 പേരിൽ തുടങ്ങിയ ഒരു പരിശ്രമം ഇന്ന് 2 വർഷത്തിനു ശേഷം അതേ സ്ഥലത്ത് അതേ സദസ്സിൽ ഞാൻ പ്രസംഗിക്കുമ്പോ ഈ ശ്വേതവർണ്ണത്തിൽ ഈ വെള്ളയിൽ കവിഞ്ഞ് സമസ്തയുടെ ബാനറുമായി വിക്കായിയുടെ മേലുടുപ്പുമായി നിറഞ്ഞു നിൽക്കുന്ന ഈ സംഘടനാ പ്രവർത്തകരെ കാണുമ്പോ 2 വർഷം കൊണ്ടുണ്ടായ ഈ വളർച്ചയിൽ ഞാനൊരു ഗുണകാംക്ഷിയെ പോലെ അസൂയ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നിഷ്കളങ്കതകളും അല്ലാഹു സ്വീകരിക്കുമെന്നതിന്റെ വലിയ ഒരു അടയാളം കൂടിയാണ് ഈ സദസ്സ് എന്ന് ഞാൻ ഈ ഒരു 2 വർഷത്തെ ഇടവേളയുടെ ഇടയിൽ സൂചിപ്പിച്ചു കൊള്ളട്ടെ. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഈ വളർച്ച എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഇന്ന് ഇത്രയും നല്ല ഒരു ജനസാന്നിധ്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഈ ചോദ്യത്തിന്റെ ഈ വളർച്ചയുടെ പുറകിൽ ഒരു വലിയ ചേരുവയുണ്ട്. ആ ചേരുവ ആൾക്കൂട്ടമല്ല, ആരവമല്ല, അതിനപ്പുറം ജീവിതത്തിലോട്ട് കടന്നുപോയ ചില സന്ദേശങ്ങളുടേതാണ്. ഞാനിവിടെ ഈ ഓച്ചിറയിൽ തന്നെയുള്ള ഒരു ഡ്രൈവർ, അദ്ദേഹം ഒരു സമസ്തയുടെ പണ്ഡിതരുമായുള്ള തന്റെ യാത്രാ അനുഭവങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കവേ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സമസ്തയുമായി അത്ര ബന്ധമുള്ള ആളൊന്നുമല്ല, പൊതുവേ തന്നെ ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ എനിക്ക് അത്ര വലിയ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോ സംഘടനാ പത്രങ്ങൾ കൊൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ വിമുഖതയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. പക്ഷേ എന്റെ വാഹനത്തിൽ ഒരിക്കലും ഒരു മഹാപണ്ഡിതൻ കയറി,
അദ്ദേഹത്തെ കുറിച്ച് അടുത്തറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ എന്റെ മുൻവിധികളോടെ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോ സ്വാഭാവികമായി ആത്മീയ നേതൃത്വത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളുകളുടെ ദൗർബല്യങ്ങളും അവരുടെ ആരവങ്ങളും അവരുടെ പ്ലസ് പോയിന്റുകളും ഒക്കെ അറിയുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ സമർപ്പിക്കുമ്പോ കുറെ നേരം കഴിഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, മോനെ ഞാൻ എന്റെ ഈ കാൽ നിന്റെ ഡ്രൈവർ സീറ്റിന്റെ ഇടതുഭാഗത്തിരിക്കുന്ന ആ ഒരു ഉയർന്ന ഭാഗത്തോട്ടു കൂടി ഞാനൊന്ന് കയറ്റി വെച്ചുകൊട്ടെ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാൻ. ഞാൻ ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. വെറും ഒരു ഡ്രൈവറായ എന്നോട് എന്റെ നേരെ ഞാൻ ഇരിക്കുന്നതിന് അഭിമുഖമായി തന്റെ കാലു എന്ന് എത്തുമ്പോ സ്വാഭാവികമായി ഒരു മര്യാദക്കാട് മര്യാദക്കേട് എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ പോലും എന്നോട് അനുവാദം ചോദിച്ച വണ്ടിയുടെ ഡ്രൈവറായ എന്നോട് അനുവാദം ചോദിച്ച ആ മഹാസാക്ഷികനെ ഞാൻ നോക്കി നിന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തിലൂടെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെ അറിഞ്ഞു. പിന്നീട് ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ അനുയായി. ആ മഹാപണ്ഡിതനായിരുന്നു ഇന്ന് നമ്മുടെ സദസ്സിൽ ഇങ്ങനെയിൽ ലാളിത്യത്തോടെ ഇരിക്കുന്ന ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവർകൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന തന്റെ ഒരു പ്രവർത്തനം കൊണ്ട് അങ്ങ് അകലെ നിൽക്കുന്ന ഒരു മനുഷ്യനെ അടുപ്പിക്കാൻ കഴിയുന്ന ലാളിത്യത്തിനും ഈ കർമ്മനിരതയുടെ സ്ഫുടതക്കുമാണ് ആത്മീയ ലോകത്തിൽ ഇനിയും സ്ഥാനമുണ്ടാവുക. ഇവരാണ് മരിച്ചു മണ്ണിന്റെ അടിയിലേക്ക് മലർന്നു കിടക്കുമ്പോൾ മാനവ മനസ്സുകളിൽ മായാതെ മറയാതെ ഒരു മനുഷ്യരാത് പോലെ എന്നും തെളിദീപം കൊടുക്കാൻ കഴിയുന്ന ആത്മീയമായ നേതൃത്വമെന്ന് തിരിച്ചറിയാനുള്ള സമൂഹത്തിന്റെ പക്വതകളാണ് വർദ്ധിച്ചു വരുന്ന ഈ ആരവത്തിന്റെ പിന്നിലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കർമ്മനിരതമായ വിദ്യാഭ്യാസമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആഭിമുഖ്യം നടത്തപ്പെടുന്ന ഈ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ആലിക്കുട്ടി ഉസ്താദിനെ എന്നെ പോലെയുള്ള ഒരാളുടെ പ്രസംഗം കേൾക്കേണ്ട കാര്യമില്ല. കാരണം നാടിന്റെ നാനാഭാഗങ്ങളിൽ സൗദി അറേബ്യയിൽ റാബിത്വത്തുൽ ഉലമാ എന്ന ലോക പണ്ഡിത സംഘടനയിൽ അറബികളുടെ ഇടയിൽ ലോക പണ്ഡിത സംഘടനയുടെ സമ്മേളനത്തിൽ വായിക്കപ്പെട്ട് മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട് ജാമിയാനൂരയുടെ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന്റെ പ്രബന്ധങ്ങളാണ് റാബിത്വത്തുൽ ഉലമയിൽ വായനയ്ക്ക് വേണ്ടി റെഫറൻസിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടത്. ആഫ്രിക്കയിലെ സെനഗലിൽ ലോക പണ്ഡിത സമ്മേളനത്തിന് വേണ്ടി പോയ മഹാനായ പണ്ഡിത വരേണരി എന്നെ പോലെ അറിവിന്റെ ബാലാരിട്ടതകൾ ഇപ്പോഴും തടഞ്ഞിട്ടില്ലാത്ത ഒരാളുടെ പ്രസംഗം കേൾക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതാണ് ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വമെന്ന് ഈ മനസ്സിനോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ശരീഅത്ത് സംരക്ഷണ സമ്മേളനം ഒരു വകള് പറയാനുള്ള ഒരു വേദിയൊന്നുമല്ല ഇത്. യഥാർത്ഥത്തിൽ എന്താണ് ശരീഅത്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ, എന്താണ് ഇസ്ലാമികമായ ശരീഅത്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കുറെ കാലങ്ങളായി ഏക സിവിൽ കോഡും ശരീഅത്തും നമ്മുടെ നാടിന്റെ ഇടയിൽ രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധത്തിന് അലയടിവാരമായി മാറുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ കോഴിക്കോട് കടപ്പുറത്തിനടക്കം ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി മുന്നിട്ടിറങ്ങിയ പതിനായിരങ്ങളുടെ കവാട സെട്ടിച്ച മലപ്പുറം ജില്ലയിലെ സുന്നി മഹലിന്റെ മുറ്റത്ത് കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ച ശരീഅത്ത് സംരക്ഷണ നടത്തിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് കേരളത്തിൽ ആദ്യമായി ശരീഅത്ത് സംരക്ഷണത്തിന്റെ ബാധ്യത ഏറ്റെടുത്തത്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കീഴിൽ ആദ്യമായി നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് 4 പെൺകുട്ടികൾ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കേസ് കോടതിയിൽ കൊടുക്കുകയും ആ കോടതിയിൽ അവർ കക്ഷി ചേരുകയും ആ തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവസാന കോടതിയുടെ നിരൂപണം കേവലം കേരളത്തിന്റെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ സമൂഹത്തിൽപ്പെട്ട 4 സ്ത്രീകൾ ഒരു കേസ് കൊടുക്കുകയും ആ കേസിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പുനഃപരിശോധിക്കണമെന്ന ഹർജി അവസാന കോടതിയുടെ നിരൂപണം എല്ലാവർക്കും കൂടി ഒരു ഏക സിവിൽ കോഡായി കൂടെ എന്നതായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ ഭാരത സാമ്രാജ്യത്തിൽ ഏതാണ്ട് ഈ അടുത്ത സമയത്ത് ഏക സിവിൽ കോഡ് പൊന്തിവരാനുള്ള കാരണം. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടതല്ല, തലാഖുമായി മുത്തലാഖുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ചില സ്ത്രീകൾ 4 സ്ത്രീകൾ കോടതിയെ സമീപിച്ചപ്പോ കോടതിയുടെ നിരൂപണമാണ് എന്തുകൊണ്ട് എല്ലാവർക്കും ഒരേ നിയമമായി കൂടാ, ഏക സിവിൽ കോഡായി കൂടാ. അതുമായി ബന്ധപ്പെട്ട് കോടതി ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ തലാഖിന്റെ കാര്യത്തിൽ ഈ അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ അഭിപ്രായം എന്നാരായുക, അതിന് വേറെ ചോദ്യാവലി
അവർ കുറെ ചോദ്യാവലി സംഘടിപ്പിച്ചു. ആ ചോദ്യാവലിയുമായി മുസ്ലിം സമൂഹത്തിലേക്ക് ഇറങ്ങി. അതാണ് നേരത്തെ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത്, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ മെമ്പറുകളിൽ, നമ്മുടെ വെള്ളിയാഴ്ചകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ഒപ്പ് ശേഖരണവുമായി വന്നപ്പോ ആ ഒപ്പ് ശേഖരണത്തിൽ നിന്ന് ഇത് ഒപ്പിട്ടിട്ട് എന്ത് കാര്യമെന്ന് മാറി നിന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു വിധിയായിരുന്നു. അവർ നിയമിച്ച, അവർ കൊടുത്ത കുറെ ചോദ്യം, ആ ചോദ്യത്തിൽ അതെ എന്ന് ഉത്തരം പറഞ്ഞാലും പ്രശ്നമാണ്, അല്ല എന്ന് ഉത്തരം പറഞ്ഞാലും ശരിയാണ്, യെസ് എന്ന് ടിക്ക് ചെയ്താലും പ്രശ്നമാണ്, നോ എന്ന് പറഞ്ഞാലും ടിക്ക് ചെയ്താലും പ്രശ്നമാണ്. ഇത്ര ഒരു ശൃഗാല ബുദ്ധിയുടെ, ഒരു ശൃഗാല ബുദ്ധിയുടെ മാനദണ്ഡം ഉപയോഗിച്ച് ഭാരതത്തിലെ മുസ്ലിമീങ്ങളുടെ ശരീരത്തിനെ അട്ടിമറിക്കാൻ കുറെ ബുദ്ധിജീവികൾ നടത്തിയ നിയമനമായിരുന്നു. കുറെ കുറുക്കൊള്ളുന്ന കുറുക്കന്റെ ബുദ്ധിയിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിന് അതെ എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, അല്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. പക്ഷേ ആ ചോദ്യാവലി തയ്യാറാക്കിയ ആളുകൾ അവര് മനസ്സിലാക്കിയില്ല, ഈ ചോദ്യാവലിയുമായി മുമ്പിലോട്ട് പോകുന്നത് ഒരർദ്ധരാത്രിയിൽ പാതിരാ സമയത്ത് രോഗം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ യാതൊരുവിധ തയ്യാറെടുപ്പുകളും ഇല്ലാതെ ഇന്ത്യ രാജ്യത്തിന്റെ 65% വരുന്ന ജനങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയത്തെ അസ്ഥിരമാക്കി രണ്ടു മാസമായി വന്ധ്യവയോധികരെയും വന്ധ്യവയോധികരെയും പ്രായാധിക്യം കൊണ്ട് വലിഞ്ഞവരെയും ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ലാതെ ബാങ്കിന്റെ വരാതകൾ കീഴ്വിട്ട് നിർത്തേണ്ട ഒരു മണ്ണൻ തീരുമാനം അടിച്ചേൽപ്പിക്കേണ്ടി വന്ന ഒരു സമുദായത്തിന്റെ അനുയായികളല്ല അവരുടെ മുമ്പിലേക്കല്ല ഈ ചോദ്യവുമായി പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഈ ചോദ്യത്തിന്റെ അപകടം മനസ്സിലാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട നേതൃത്വങ്ങൾ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കീഴിൽ ഉടനെ തന്നെ ലോ ബോർഡിന്റെ യോഗം വിളിച്ചു. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ അംഗമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവർ, ബഹുമാനനായ ഷുക്കൂർ ഉസ്താദ് അവർ, അവരെല്ലാവരും പങ്കെടുത്ത യോഗത്തിൽ വെച്ചാണ് ഇനി ഇതിൽ യാതൊരുവിധ അഭിപ്രായം ഞങ്ങൾ ഒപ്പിടില്ല എന്ന് മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ മുസ്ലിം തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദ്യവുമായി കടന്നു ചെല്ലുന്നത് ആരോടാണ് എന്ന് മനസ്സിലാക്കണം. ഈ രാജ്യത്തിന്റെ സ്പന്ദനം അറിയുന്ന, ജനാധിപത്യ വ്യവസ്ഥയുടെ നിയമങ്ങൾ അറിയുന്ന, ഭരണഘടനയുടെ അവകാശങ്ങൾ അറിയുന്ന, മൗലികാവകാശങ്ങളെ വ്യവച്ഛേദിച്ചറിയാൻ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇത് ഇസ്ലാമിക സമൂഹത്തിന് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ പണ്ഡിതന്മാരുടെ ക്രിയാത്മകമായ സമീപനമായിരുന്നു ചോദ്യങ്ങൾ ബഹിഷ്കരിക്കുക. ചോദ്യങ്ങള് ബഹിഷ്കരിക്കുക, കാരണം ചോദ്യം അപകടമാണ്. പെട്ടെന്നൊരു സമയത്ത് മകൻ എന്റെ ഉമ്മാനെ വാപ്പാക്ക് കെട്ടാമെങ്കിൽ വാപ്പാന്റെ ഉമ്മാനെ എനിക്കും കെട്ടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവൻ പറയുന്നത് മനസ്സിലാവില്ലെങ്കിലും പിന്നെയാണ് അതിന്റെ അപകടം നമുക്ക് മനസ്സിലാവുക. മകൻ പറയാണ് എന്റെ ഉമ്മാനെ വാപ്പാക്ക് കെട്ടാമെങ്കിൽ വാപ്പാടെ ഉമ്മാനെ എനിക്കും കെട്ടാം, പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ലെങ്കിലും അതിന്റെ അപകടം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അതിന്റെ ഏറ്റവും വലിയ പിന്നാമ്പുറങ്ങളിലോട്ട് ഞാൻ കടന്നു ചെല്ലു പോകുന്നില്ല. ഇസ്ലാമിക ശരീരത്തിനെ സംബന്ധിച്ചോളം അന്യൂനമായ ലോകാവസാനം വരെ നിലനിൽക്കാൻ കഴിയുന്ന ഇസ്ലാമിക ശരീരത്തിന്റെ ആ ശരീരത്തിന്റെ തുടക്കം തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്. മുത്തലാഖുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തലാഖ് തല്ലി അശരണരായി, അഗതികളായി, വിധവകളായി, താങ്ങാനാരുമില്ലാതെ, പോറ്റാനാരുമില്ലാതെ ഞങ്ങൾ വീടുകളിൽ കഴിയേണ്ടി വരുന്നു. അതുകൊണ്ട് മുത്തലാഖ് പാടില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചവർക്കെതിരെ അവർക്ക് അനുകൂലമായി ഏക സിവിൽ കോഡ് നന്നാക്കുമ്പോ ഞാനൊന്ന് വിനീതമായിട്ട് ചോദിക്കട്ടെ, ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കുന്നവരോട്, മുത്തലാഖ് പാടില്ല എന്ന് പറയുന്നവരോട്, ഇന്ത്യ രാജ്യത്ത് മുത്തലാഖ് തല്ലപ്പെട്ട മുഴുവൻ സ്ത്രീകളുടെയും കണക്കെടുക്കുക, എന്നിട്ട് അവരെ മുഴുവനെ ന്യൂഡൽഹിയിലെ ജന്തർമന്ദറിൽ വിളിച്ചു വരുത്തുക, ഇന്ത്യ രാജ്യത്ത് ഭർത്താവിനാൽ തലാഖ് തല്ലപ്പെട്ട് യാതൊരുവിധ ഗതിയുമില്ലാതെ, ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെ, ഒരു പുരുഷന്റെ സാമീപ്യമില്ലാതെ, ഒരു പുരുഷന്റെ സംസർഗമില്ലാതെ ജീവിതത്തിൽ നരകയാതന അനുഭവിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും ജന്തർമന്ദറിൽ വിളിച്ചു വരുത്തിയിട്ട് ഇന്ത്യയിൽ മുത്തലാഖ് തല്ലപ്പെട്ട് ജീവിതം വടിയാധാരമായി പോയ പെൺകുട്ടികൾക്ക് ഒരു സംഘടന ഉണ്ടാക്കിയാൽ ആ സംഘടനയുടെ പ്രസിഡന്റാവേണ്ടത് ആരാ? ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭാര്യയാണ്. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭാര്യ തന്റെ പ്രസിഡന്റാക്കണം. കാരണം തന്റെ ഭാര്യയെ വടിയിലേക്ക് എറിഞ്ഞുവിട്ട് ആ ഭാര്യയെ കുറിച്ച് അറിയാൻ കഴിയാതെ ലോകം മുഴുവന് കണ്ണീരിലൊലിപ്പിക്കുമ്പോ സ്വന്തം മാതാവിനെ ATMന്റെ ബാങ്കിന്റെ ക്യൂവിൽ നിന്ന് അതിന്റെ സഹതാപതരംഗങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അദ്ദേഹത്തോട് യാതൊരുവിധ വൈരാഗ്യവുമില്ല. ഇന്ത്യ രാജ്യത്തിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, വിവാഹം, വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഒരു പുരുഷന്റെ ജീവിതത്തിൽ അനിവാര്യമായി ചിലപ്പോൾ ഉണ്ടാകുന്നതാണ്. അത് മനസ്സിലാക്കാൻ കഴിയാതെ സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം തലാഖ് ചൊല്ലിയത് എങ്ങനെയാണെന്നൊന്നും അറിയേണ്ട കാര്യം നമുക്കില്ല. ഒരു ഭർത്താവ് എന്ന
രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചിന്തിച്ചു നോക്കിയാൽ അനിവാര്യമായി ചെയ്യേണ്ട ഒരു കാര്യം തന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു എന്നിരിക്കെ ആ ഒരു നിയമത്തിന്റെ മേൽ പിടിച്ചുകൂടി ഇന്ത്യ രാജ്യത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ശ്രമത്തെ ഇവിടെയാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിം ജനവിഭാഗത്തെ ആത്മീയമായും തളർത്താനുള്ള ഒരു ഗൂഢാലോചനയുടെ പുറകിലാണ് ഇത് വരുന്നത് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിന്റെ പിന്നാമ്പുറങ്ങളിലെ അപകടങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കീഴിൽ രാജ്യവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും കേരളത്തിന്റെ മണ്ണിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും ജനകീയ പ്രക്ഷോഭം ജനാധിപത്യപരമായ മര്യാദയോടുകൂടി നടത്തപ്പെടുകയും ചെയ്തത്. ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് എസ് കെ എസ് എഫിന്റെ ഓച്ചിറ പുത്തൻചന്ത യൂണിറ്റുകൾ കളാപ്പന പുത്തൻ തെരുവ് യൂണിറ്റുകൾ സംയുക്താഭിമുഖത്തിൽ ഈ ശരീഅത്ത് സംരക്ഷണം ഇവിടെ നടക്കുന്നത്. ശരീഅത്ത് സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യം ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരതയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും അപസ്വരങ്ങളും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ജനാധിപത്യ വിശ്വാസി എന്ന് പഠിപ്പിച്ചു തന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മദീനയിലോട്ട് കടന്നു പോകുമ്പോൾ മദീന തന്റെ കാൽ കീഴിൽ അമർന്നിരിക്കുമ്പോഴും മദീനയിലെ ക്രൈസ്തവരുമായി സന്ധിയുണ്ടാക്കാൻ മുമ്പോട്ട് വന്ന ഒരു സമൂഹത്തിന്റെ അവസരങ്ങളെയും ബഹുസ്വരതയെയും അംഗീകരിക്കാൻ തയ്യാറായ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ റോമക്കാരും പേർഷ്യക്കാരുമായി ഇസ്ലാമിക സമൂഹത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് പേർഷ്യയുടെയും റോമയുടെയും സാമ്രാജ്യത്വത്തിന്റെ മുകളിലൂടെ ഇസ്ലാം നടന്നു പോയപ്പോ പോകുന്ന വഴിയിൽ മുഴുവനും തന്റെ മുമ്പിലോട് വന്ന ബഹുമത വിശ്വാസികളോട് കരാറുകൾ ഒപ്പിടുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്ത് ഒരു ബഹുസ്വര സമൂഹത്തിന്റെ മുഴുവൻ ജനാധിപത്യ പ്രക്രിയകളെ ലോകത്തോട് ഒടിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഒരു ഇസ്ലാം രാഷ്ട്രവാദമാക്കാനല്ല നമ്മെ സംബന്ധത്തോളം നമ്മളിത് പറയുന്നത്. നാളെ മന്ത്രിസഭ കൂടിയിട്ട് ഖുർആൻ അനുസരിച്ച് ഇനി ഇൻഷാ അല്ലാഹ് ഭരണഘടന ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ വാദത്തിലെ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ അവകാശവാദമില്ല. ഇന്ത്യയിലെ ബഹുസ്വരതയിൽ നിൽക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും അടക്കമുള്ള മുഴുവൻ മതജന വിഭാഗങ്ങൾക്ക് ഡോക്ടർ അംബേദ്കർ എഴുതി ചേർത്ത ഭരണഘടനയിൽ പറയുന്ന മൗലികമായ സ്വാഭാവികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതെ അവനവന്റെ മതത്തിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കുവാനുള്ള തൊപ്പി വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്, താടി വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്, മുട്ടിന്റെ മുകളിൽ കണങ്കാലിന് മുകളിൽ മുണ്ടുടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. ജനഗണന മനയെഴുതി ദേശീയ ഗാനം പാടുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവൻ രാജ്യസ്നേഹിയും ഇരിക്കുന്നവൻ രാജ്യദ്രോഹിയുമാകുന്ന പുതിയ രാജ്യസ്നേഹത്തിന്റെ മാപ്പിനീടെ മുകളിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യ ട്ടം നടന്നു പോകുമ്പോ ലോകത്ത് രാജ്യസ്നേഹി എന്ന് പറഞ്ഞാൽ അവൻ നെഞ്ചത്ത് ISI ട്രേഡ് മാർക്കുള്ള രാജ്യസ്നേഹിയാണ് ഞാൻ എന്ന് എഴുതിക്കൊണ്ട് നടക്കേണ്ട ഒരു ഗതികേടിന്റെ കാലത്ത് ഞാൻ ഈ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ നിന്ന് പറയാൻ ഭാരത മുസ്ലിമീങ്ങൾക്ക് ഒരു ശബ്ദമുണ്ട്. ആരാണ് ഭാരതത്തിന്റെ മുസ്ലിമീങ്ങൾ? ഭാരതത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു ശബ്ദമുണ്ട്. ഞാൻ ഇവിടെ പറയുന്നത് ഭാരത മുസ്ലിമീങ്ങളുടെ ശബ്ദമാണ്. ഞാൻ ആലിക്കുട്ടി ഉസ്താദ് ഇവിടെ പറഞ്ഞത് ഭാരതത്തിന്റെ മുസ്ലിമിന്റെ ശബ്ദമാണ്. ഇവിടെ നേരത്തെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഇരിക്കുന്ന സമസ്തയുടെ മുഴുവൻ നേതാക്കളും ഭാരതത്തിലെ മുസ്ലിമീങ്ങളുടെ ശബ്ദമാണ്. ഏതാണ് ഭാരതത്തിന്റെ മുസ്ലിമീങ്ങളുടെ പ്രതിനിധി? ഭാരതത്തിന്റെ മുസ്ലിമീങ്ങളുടെ പ്രതിനിധി ഒരു സായാഹ്ന സമയത്ത് ബോംബെയിലെ തിരക്കേറിയ CST ടെർമിനൽ, ഛത്രപതി ശിവജി ടെർമിനൽ, അവിടെ 75 റോഡുകളാണുള്ളത്. അതിന്റെ ഉള്ളിൽ 75 പ്ലാറ്റ്ഫോമുകൾ. ജീവിതത്തിന്റെ തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകുന്ന ഛത്രപതി ശിവജി ടെർമിനലിലെ 75 പ്ലാറ്റ്ഫോമുകളുടെ മുകളിൽ കടന്നു വന്ന നൂറുകണക്കിന് ആളുകളെ തന്റെ കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന തോക്ക് കൊണ്ടവരുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് നൂറുകണക്കിന് ആളുകളെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് പാവപ്പെട്ട നിരപരാധികളെ കൊന്നൊടുക്കി അവസാനം പോലീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോ കോടതിയിൽ ഹാജരാക്കിയപ്പോ പത്രപ്രതിനിധികൾ നിന്നോട് എനിക്കെന്ത് പറയാനുണ്ടോ എന്ന് ചോദിക്കവേ മഹാരാഷ്ട്ര പോലീസിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഇവരെനിക്ക് മഗ്രിബ് നിസ്കരിക്കാൻ മുസല്ല തന്നിട്ടില്ല, ഞാനൊരു മുത്തഖിയായ മുഅ്മിനായ മുസ്ലിമാണ് ഞാൻ, ഈ മഹാരാഷ്ട്ര പോലീസുകാർ എനിക്ക് മഗ്രിബ് നിസ്കരിക്കാൻ മുസല്ല തന്നില്ല, ഞാൻ ഒരു മുഅ്മിനായ മുത്തഖിയാണ് എന്ന് മഗ്രിബ് നിസ്കരിക്കാൻ മുസല്ല തരാത്തതിന്റെ പേരിൽ മഹാരാഷ്ട്ര പോലീസിന് നേരെ വിരൽ ചൂണ്ടിയ അജ്മൽ അമീർ കസബ് പ്രതിനിധി
പ്രതിനിധീകരിച്ച ഇസ്ലാമിനെ അല്ല അഹമ്മദ് കബീർ ബാക്കവി പ്രതിനിധീകരിക്കുന്നത്, ആലിക്കുട്ടി ഉസ്താദ് പ്രതിനിധീകരിക്കുന്നത് അജ്മൽ കസബിന്റെ ഇസ്ലാം ഇസ്ലാം അല്ല എന്ന് പറയാൻ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ തന്റെ അനുയായികളോട് കുലു ബിസ്മില്ലാ വഖുദു ഫീ സബീലില്ലാ വലാ തഖ്തുലു ശൈഖൻ കബീറ വലാ ഇംറാഅത്തൻ വലാ ജാരിയത്തൻ വലാ റാഹിബം ഫീ സബീലില്ലാ എന്റെ അനുയായികളെ വഖുദു ഫീ സബീലില്ലാ കുലു ബിസ്മില്ലാ പോകുമ്പോൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് കഴിക്കണേ, കൊള്ളയടിക്കരുത്, മറ്റൊരുത്തന്റെ ഭക്ഷണം പിടിച്ചു വാങ്ങരുത്, വഖുദു ഫീ സബീലില്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിച്ചോളീൻ, എതിരാളികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴും വലാ തഖ്തുലു ശൈഖൻ കബീറ വൃദ്ധന്മാരെ കൊല്ലരുത്, വലംറാത്തൻ പെണ്ണിന് നേരെ പരാക്രമം നടത്തരുത്, വലാ ജാരിയത്തൻ വലാ റാഹിബം ഫീ സബീലില്ലാ ആശ്രമത്തിൽ ധ്യാനം നടത്തുന്ന പുരോഹിതരെ കൊല്ലരുത്, ഗുവാഹട്ടിയിലും ആസാമിലും ധ്യാനത്തിന് വേണ്ടി പോയ പുരോഹിതന്മാരെ പെട്രോൾ ഒടിച്ചു പച്ചക്ക് കത്തിക്കരിച്ച് ചാമ്പലാക്കുമ്പോ ഗ്രഹാം സെയിൻസ് ഇന്ത്യയുടെ വിദേശത്ത് നിന്ന് വന്ന ക്രൈസ്തവ മതത്തിന്റെ മിഷണറിയായ ഗ്രഹാം സെയിൻസിന്റെ കത്തിക്കരിഞ്ഞ് പോയ മൃതദേഹം ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് കൊന്നനം കാണിക്കുമ്പോ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ നായകൻ പറഞ്ഞു പാടില്ല പുരോഹിതന്മാരെ കൊല്ലാൻ പാടില്ല. ഈ മതത്തിന്റെ അനുയായിയാണ് അജ്മൽ കസബെങ്കിൽ നിരപരാധികളായി മുംബൈയുടെ നടന്നു പോകുന്ന നിരപരാധികളെ വെടിവെച്ചു കൊന്നിട്ട് മഗരിബ് നിസ്കരിക്കാൻ മുസല്ല കിട്ടിയില്ല എന്ന് പറയുന്നവന്റെ മതം അത് നിരർത്ഥകമാണ്, അത് നിരർത്ഥകമാണ്, അത് തീവ്രവാദത്തിന്റെ മതമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന അജ്മൽ കസബിന്റെ ഇസ്ലാമിനെയല്ല ഞാൻ പ്രതിനിധീകരിക്കുന്നത്. ഏക സിവിൽ കോഡ് നടത്താൻ ശ്രമിക്കുമ്പോഴും ന്യൂനപക്ഷത്തിനെതിരെ അതിക്രമം തുടരുമ്പോഴും ഇന്ത്യ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വൃക്ക തകരാറിലായി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എന്റെ വൃക്ക തകരാറിലായി എന്ന് തടം തല്ലി ആ തുടിയ കണ്ണീരോടുകൂടി തന്റെ ട്വിറ്ററിൽ കുറിച്ചു വെക്കുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ NDA പ്രധാനമന്ത്രി BJP വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനോട് നിങ്ങളുടെ വൃക്ക തകരാറിലാണെങ്കിൽ എന്റെ ഒരു വൃക്ക പകുത്തു തരട്ടെ എന്ന് ചോദിച്ച ഉത്തർപ്രദേശുകാരൻ സൽമാൻ എന്ന മുസ്ലിമിനെ പ്രതിനിധാനം ചെയ്തിട്ടാണ് അഹമ്മദ് കബീർ ബാക്കവി സംസാരിക്കുന്നത്, ആലിക്കുട്ടി ഉസ്താദ് സംസാരിക്കുന്നത്. ഇതാണ് മുസ്ലിം എന്ന് പറയാൻ ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് ആരെന്നറിയോ? സായാഹ്നത്തിന് മുമ്പേ ബിർള മന്ദിരത്തിന്റെ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് കടന്നു ചെല്ലാൻ ഓടിച്ചെല്ലുന്ന പാവപ്പെട്ട കണ്ടാൽ ആരും സഹതാപത്തോടെ നോക്കുന്ന ഒരു ശിഷ്കു ചാരക്കുട്ടിലേക്ക് പ്രണമിക്കാൻ എന്ന പേര് പറഞ്ഞ് കാലിലേക്ക് കുമ്പിട്ട് വീണ് ആ കുമ്പിട്ട് വീണ രാഷ്ട്രപിതാവിന്റെ നേരെ കാലെ കൂട്ടി കരുതി വെച്ചിരുന്ന കൈത്തോക്കിന്റെ കാഞ്ചി വലിച്ച് ആ മനുഷ്യന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിച്ച് അവസാന തൂക്കുമരത്തിലേക്ക് കയറപ്പെടുന്നതിന് മുമ്പ് നിനക്ക് ഇനി എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കവേ എനിക്ക് വസീയത്തെഴുതാൻ ഒരു പേപ്പർ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച പേപ്പറിന്റെ മുകളിൽ തന്റെ അന്ത്യാഭിലാഷം എഴുതിയിട്ടതിന്റെ താഴെ ഒപ്പിട്ടിട്ട് ഞാൻ ഒരു സനാതന ഹിന്ദു നാഥുറാം വിനായക് ഗോഡ്സേ എന്നെഴുതിയ രാഷ്ട്രപിതാവിന്റെ നെഞ്ചകത്തേക്ക് കാലെ കൂട്ടി കരുതി വെച്ച കൈത്തോക്കിന്റെ കാന്തി വലിച്ച ഗോഡ്സേയുടെ ഹൈന്ദവതയല്ല. അവിടെ മുഹമ്മദ് അലിയുടെ വീട്ടിൽ പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉപവാസം ഇരിക്കുമ്പോ എനിക്ക് മുഹമ്മദ് അലിയുടെ വീട്ടിന്റെ ഉള്ളിൽ ഉപവാസം ഇരുന്നപ്പോഴാണ് എന്റെ മനസ്സിന് കരുത്ത് കിട്ടിയത് എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞ ഹൈന്ദവതയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് അതിനെയാണ് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞ് ആകാശലോകത്തിന്റെ ആകാശ നൗകയിലൂടെ കെട്ടിയിറക്കിയ സാമ്രാജ്യത്തിന്റെ ഏജന്റ് ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തി നൂറുകണക്കിന് ആളുകൾ പിടഞ്ഞു മരിച്ച് അവസാനം വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് കോടതിയിൽ വരുമ്പോ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാന നടത്തുന്ന സത്യക്രിസ്ത്യാനിയാണ് ഞാൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് എഴുതി വെച്ച ഇന്ത്യ രാജ്യത്തിൽ ആകാശ നൗകയിലൂടെ ഇറക്കി വെച്ച സാമ്രാജ്യത്തെ ഏതണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി പറഞ്ഞു ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന നടത്തുന്ന ക്രിസ്ത്യാനിയാണ് ഞാൻ, അതിനെയല്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഈ ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനമുണ്ട് എന്ന് ലോകത്തോട് പറയുന്ന ആസാമിലെയും ഗുവാഹട്ടിയിലെയും മേഘാലയയിലെയും ആദിവാസി പറമ്പിലൂടെ കടന്നുപോയി തന്റെ മുമ്പിലേക്ക് കാട്ടുമെറിഞ്ഞവരോട് ആ എറിഞ്ഞ കാട്ടം ഒരു പച്ചില കൊണ്ട് പെറുക്കി നടന്നു പോയ മദർ തെരേസ എന്ന ക്രൈസ്തവ മുഖത്തെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു.
പറയുന്നത് ഇതൊരു തീവ്രവാദത്തിന്റെ പ്രസംഗമല്ല, ഇതൊരു സത്യാസത്യ വ്യവച്ഛേദനത്തിന്റെ ധർമാധർമ്മ വ്യതിരക്തതയുടെ പറയാനുള്ളത് പറയാൻ നമുക്ക് കഴിയണം. വിധേയത്വം പാടില്ല. നമ്മെ സംബന്ധിച്ചോളം നേരിട്ട് കാണുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദമാവാം, പക്ഷേ നേരിൽ കാണുമ്പോൾ കാലിൽ കമിഴ്ന്നു വീടുന്ന വിധേയത്വം അത് നമുക്ക് അന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, നേരിൽ കാണുമ്പോഴുള്ള കയ്യിൽ തട്ടിയുള്ള സൗഹൃദമാവാം, പക്ഷേ നേരിൽ കാണുമ്പോൾ കാലിൽ കമിഴ്ന്നു വീണ് ഒരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം കെട്ടുന്ന വിധേയത്വം എപ്പോഴും അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ വിഡ്ഢിവേഷം കിട്ടാൻ നമുക്ക് കഴിയാത്തത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. പക്ഷേ പ്രതികരിക്കുന്നവനോട് പ്രതികരിക്കുന്നവനെ പ്രതിയോഗി എന്ന് കരുതി പ്രതിയാക്കി പ്രതികാരം നിൽക്കുന്ന പ്രജാപതികളോട് ഈ പ്രതികരണം എന്നും സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭാഷയിൽ പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏക സിവിൽ കോഡ് നിലവിൽ വന്നാൽ എന്റെ വാദം പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്നിരിക്കും. അവസാനം ഞാൻ പറയാം, ഒരു ശരീഅത്ത് സംരക്ഷണം പറയുമ്പോ എന്താണ് ശരീഅത്ത്, ഏതാണ് ശരീഅത്ത്? ഒരാൾ മരിച്ചാൽ അവനെ കൊണ്ടുപോയി വെള്ളത്തുണിയിട്ട് മൂടി അവനെ തൽക്കീനോദി യാസീനോദി ദുആ ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കി അവിടെ ഇരുന്ന് തൽക്കീനോദി ദുആ ചെയ്ത് തിരിച്ചു വരിക. ഏക സിവിൽ കോഡ് വന്നാൽ ഹൈന്ദവ ആചാരം പോലെ അല്ലെങ്കിൽ മറ്റൊരാചാരം പോലെ ഇന്ത്യയിൽ മരിക്കുന്ന മുഴുവൻ ആളുകളെയും വിറക് കൂട്ടിയിട്ട് അതിന് മുകളിൽ കത്തിക്കരുതി ചാമ്പലാക്കി ചിത കൊണ്ടുപോയി നദിയിലെറിയണമെന്ന് നിയമം വന്നാൽ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചോളം അതവരുടെ മതത്തിന്റെ ഭാഗമാണ്, ആചാരത്തിന്റെ ഭാഗമാണ്, അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. ഈ അനുഷ്ഠാനത്തിന്റെ ഭാഗത്തിലേക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്നത് തന്നെയാണ്. ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറയുമ്പോൾ ഭരണാധികാരികൾ പറയുന്നത് ഏത് സിവിൽ കോഡാണ് നിങ്ങൾ നടപ്പാക്കുന്നത്? ഏക സിവിൽ കോഡാണ് നടപ്പാക്കുന്നത്. ആരുടെ സിവിൽ കോഡ്? ഈ ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിമീങ്ങളുടെ ആചാരമോ, അതല്ല ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്ക് ഹിന്ദുക്കളുടെ ആചാരമോ, അതല്ല ഇന്ത്യയിൽ മുഴുവൻ ആളുകൾക്കും ക്രിസ്ത്യാനികളുടെ ആചാരമോ? ഈ നടപ്പാക്കാൻ പോകുന്ന ഏക സിവിൽ കോഡ് ഏതാണ് അത് പറയണ്ടേ? സിനിമാ നടൻ കമൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനോട് നമുക്ക് ധാർമ്മികപരമായി ആദർശപരമായി അദ്ദേഹത്തോട് യാതൊരുവിധ അനുകൂലവും നമുക്കില്ല. എന്നാലും അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങളെയൊക്കെ പുറത്താക്കിയിട്ട് നിങ്ങൾ ഈ രാജ്യം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. സിനിമാ സംവിധായകൻ കമലിനോട് നമുക്ക് യാതൊരുവിധ താല്പര്യവും അദ്ദേഹത്തിന്റെ ഒന്നിനോട് നമുക്കില്ല, പക്ഷെ അദ്ദേഹം ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്, ഞങ്ങളെ മുഴുവനും ദേശദ്രോഹികളാക്കി പുറത്താക്കിയിട്ട് നിങ്ങൾ ഈ രാജ്യത്ത് എന്ത് ചെയ്യാൻ പോകുന്നു, എന്താക്കാൻ വേണ്ടി പോകുന്നു? അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? നമ്മെ സംബന്ധിച്ചോളം നമുക്കിവിടെ വേണ്ടത് നാം ഇവിടെ ജീവിച്ചു വന്ന ബഹുസ്വരതയാണ്, നാം ഇവിടെ ജീവിച്ചു തന്ന നമ്മുടെ സൗഹാർദ്ദങ്ങളാണ്. ആ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷങ്ങൾ പുറലേൽക്കാൻ നമുക്ക് കഴിയില്ല എന്ന് രാമായണം മുഴുവനും ഈ പള്ളികളിൽ ഈ പള്ളികളുടെ വനാന്തകളിൽ കിടന്നുറങ്ങിയ ഹൈന്ദവരെ പോലെ രാമായണം മുഴുവനും തിരൂര തുഞ്ചത്തെടുത്ത തന്റെ വാക്കുകളിലൂടെ മലയാളികൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോ ഉത്തരേന്ത്യയിലെ ആളുകൾ രാമായണം വായിച്ചവർ വാക്കുണ്ട് തുളസീദാസിന്റെ വാക്കുകൾ. ആ തുളസീദാസ് എന്താണ് പറഞ്ഞത്? ധൂത് കഹോ അവ ധൂത് കഹോ യജ്പുത് കഹോ യൂഷ് കഹോ ധൂത് കഹോ അവ ധൂത് കഹോ, എന്നെ നിങ്ങൾ ദൂതൻ എന്ന് വിളിച്ചോളൂ, അവദൂതൻ എന്ന് വിളിച്ചോളൂ, രജപുത്ര കഹോ എന്നെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ രജപുത്രൻ എന്ന് വിളിച്ചോളൂ, അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ സന്യാസി എന്ന് വിളിച്ചോളൂ, ഏതക്ഷരം കൊണ്ട് എന്നെ വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല, കാരണം എന്റെ മകൾക്ക് വരണ നേടിയിട്ട് ഞാൻ അന്വേഷിച്ചു പോകുന്നില്ല. എന്റെ മകൾക്ക് വരണ അന്വേഷിച്ച് ഞാൻ പോകുമ്പോഴല്ലേ എന്റെ ജാതി ഏതും മതമേതെന്ന് നിങ്ങൾക്ക് ചോദിക്കേണ്ടതുള്ളൂ. തുളസീദാസിന്റെ വാക്കുണ്ട്, തുളസീദാസ് പറയാൻ എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ മസ്ജിദ് മേരഹേ, ഞാൻ കിടക്കുന്നത് മസ്ജിദിന്റെ വരാന്തയിലാണ്, ഞാൻ കിടന്നിറങ്ങുന്നത് പള്ളിയുടെ വരാന്തയിലാണ്. ഉത്തരേന്ത്യയുടെ പള്ളിയുടെ വരാന്തയിൽ ഇരുന്ന് രാമായണം എഴുതിയ തുളസീദാസിന്റെ ആ തുളസീദാസിനെ രാമായണം എഴുതാൻ പള്ളിയുടെ വരാന്ത വിട്ടുകൊടുത്ത മുസ്ലിമീങ്ങളുടെ ആ പള്ളിയുടെ മുറ്റത്തിരുന്നിട്ട് സന്തോഷത്തോടുകൂടി രാമായണം എഴുതിയ തുളസീദാസിന്റെ ഈ ഇന്ത്യയാണ് നമ്മുടെ സങ്കല്പം. ഈ വിട്ടുവീഴ്ചകളുടെ ഉദാരതകളുടെ ജീവിതത്തിന്റെ മുഴുവനും ജീവിതത്തിന്റെ ബഹുസ്വരതകളെ ബഹുവർണ്ണങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സൗഹൃദത്തിന്റെ സമൂഹത്തിന് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ചിടുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ സാഹോദര്യം നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഏക സിവിൽ കോഡ് വന്നാൽ അത് ഇന്ത്യയുടെ സാഹോദര്യത്തിന് വിഘാതമാണ്, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ രാഷ്ട്രപടനക്കൊരു വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ചെറുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ട് ശരീഅത്ത് നമ്മുടേതാണ്? ഇനിയിപ്പോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ ശരീഅത്ത്? നമുക്കൊരു ധാർമ്മികമായ ബാധ്യതയില്ലേ? എന്താ ശരീഅത്ത്? ഇപ്പൊ നാളെ ഒരു നിയമം വരികയാണ്, എത്രയോ നാളുകളായി നമ്മുടെ മഹല്ലിൽ ഒരു നിയമം വരികയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, സ്വാഭാവികമായിട്ട് നടന്നു വരുന്ന പറ്റൂല, പുതിയതെന്തെങ്കിലും ഒക്കെ വേണം.
അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ മഹല്ലിന്റെ തീരുമാനം ഉണ്ടാകാൻ എത്രയോ നാളുകളായിട്ട് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൈകെട്ടുന്നു. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് മാറ്റിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പുറത്ത് കെട്ടാന്ന് പറഞ്ഞ ഇത്രയും നാൾ നമ്മൾ ഇവിടെ കെട്ടുകല്ലേ, ഇനിയിപ്പോ അത് നമുക്ക് തൽക്കാലം മാറ്റിയിട്ട് പുറകിലോട്ട് കെട്ടാന്ന് പറഞ്ഞാൽ അത് കഴിയില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇത് ജീവിതത്തിന് നമ്മുടെ ദൗത്യമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നമ്മൾ ഏക സിവിൽ കോഡ് പറയുമ്പോൾ നമ്മുടെ ഒരു സിവിൽ കോഡ് നമ്മൾ മറന്നു പോകുന്നു എന്നത് വളരെ ദുഃഖകരമാണ്. നമുക്കൊരു സിവിൽ കോഡ് ഉണ്ട്, നമ്മൾ ഏക സിവിൽ കോഡിനെതിരെ പ്രതിരോധത്തിന്റെ ചങ്ങല തീർക്കുമ്പോഴും നമ്മുടെ ഒരു സിവിൽ കോഡ് നമ്മൾ മറന്നു പോകുന്നു എന്നൊരു സംശയമുണ്ട്. നമ്മുടെ സിവിൽ കോഡാണ് പേര് കേട്ട സലാത്ത് ചൊല്ലുക, ആമീൻ പറയാ, ഇതൊക്കെ നമ്മുടെ ഒരു സിവിൽ കോഡാണ്. നമ്മുടെ സ്വന്തം നമ്മുടെ സ്വത്വത്തെ മറന്നിട്ട് നാം എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് കൽപ്പിച്ചു തന്ന വിശുദ്ധമായ ദീൻ. അറഫാ മലയിൽ അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നതെന്താ? ഇന്നതി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആയത്ത് ഇറങ്ങി. അല്ലുമാക്കുമൽ തുലക്കും ദീനക്കും അതുമന്തു അലൈക്കും നിഅമതി വറലീതുലക്കും ഇസ്ലാമ ദീന, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം ഇതാ പൂർത്തീകരിക്കപ്പെടുന്നു. മാനവരാശിയുടെ നന്മക്കായി, മാനവരാശിയുടെ രക്ഷക്കായി അഗതികളോട് കരുണ കാട്ടണേ, വൃദ്ധരോട് കരുണ കാട്ടിക്കണേ. വലാത്ത ക്രബുമാലൽ യതീം, അനാഥകൾ സ്വത്ത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. എന്തിനേറെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂത ഗൈറ ബുയൂതികും ഹത്താ തസ്തഈനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ എന്ന് ശ്രവിക്കുന്ന ഏതെങ്കിലും അന്യമതസ്ഥരുണ്ടോയെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ അറബി ഭാഷയിലായതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല നിങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ അറബി ഭാഷയിലെ ആയിരക്കണക്കിന് ആയത്തുകളിൽ ചില സൂക്തങ്ങൾ ഞാൻ പാരായണം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂത ഗൈറ ബുയൂതികും ഹത്താ തസ്തഈനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു വീട്ടിലോട്ട് കയറി ചെന്നാൽ, വേറൊരു വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ അവരോട് സലാം പറയാതെ, അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥൻ അനുമാനം തരാതെ അയാളുടെ വീട്ടിലോട്ട് നിങ്ങൾ കയറി പോലും പോകരുത്. ഒരാളുടെ അതത്ത് കൈയടക്കരുതെന്നല്ല, നിങ്ങൾ വേറൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സലാം പറയണം. ഹത്താ തസ്തഈനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, അവരനുമാനം തരാതെ മറ്റൊരാളുടെ വീടിന്റെ സ്വകാര്യതയിലേക്ക് കയറാൻ പാടില്ല. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കാൻ പാടില്ല. നിങ്ങളൊരു മറ്റൊരാളെ ഇരട്ട പേരിട്ട് വിളിക്കാൻ പാടില്ല. അവന്റെ അഭിമാനത്തെ നിങ്ങൾ സംരക്ഷിക്കണേ. എന്താണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ മറുപടി. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു നടക്കരുത്, സമൂഹത്തിന്റെ സൗഹാർദ്ദം തകർക്കരുത്. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖി, അല്ലാഹു ബഹുമാനിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ വധിക്കാൻ പാടില്ല, അകാരണമായി വധിക്കപ്പെടാൻ പാടില്ല. രാഷ്ട്രീയമാകട്ടെ, സാമൂഹികമാകട്ടെ, സംഘടനാപരമാകട്ടെ, അകാരണമായി നിങ്ങൾ അദ്ദേഹത്തെ വധിക്കാൻ പാടില്ല. അല്ലാഹു മഹാനായ ഉസ്താദുകൾക്ക് ആരോഗ്യത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക, ഉസ്താദിനെ മുസാഫത്ത് ചെയ്യാൻ പോകരുത്. കാരണം ഉസ്താദ് വളരെ പരിക്ഷീണനാണ്, ഷുഗർ അല്പഹയ്യാണ്. അല്ലാഹു ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഐശ്വര്യങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇതാണ് നമ്മോട് പറഞ്ഞു തന്നത്. എന്താ പറഞ്ഞു തന്നത്? നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. വലാ തഖ്റബൂ മാലല തീമി, വലാ തഖ്റബൂ, വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖി, അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ അകാരണമായി കൊല്ലാൻ പാടില്ല. രാഷ്ട്രീയപരമാകട്ടെ, സാമുദായികപരമാകട്ടെ, രാഷ്ട്രീയപരമാകട്ടെ, നിങ്ങൾ ഒരാൾ അല്ലാഹു ബഹുമാനിച്ചവനാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രഖ്യാപിതമായ നിലപാടെന്താ? തലശ്ശേരിയിലും കൂത്തുപറമ്പിലും കണ്ണൂരിലും രാഷ്ട്രീയമായ സംഘടനത്തിലും സാമുദായിക സംഘടനത്തിലും വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറങ്ങൾ മാറിപ്പോകുമ്പോഴും സമസ്ത കേരള ജമീയത്തുൽ
സുലൈമയുടെ നിലപാട്, മനുഷ്യൻ ബഹുമാനിക്കപ്പെടേണ്ടവനാണ്, അവൻ അകാരണമായി വധിക്കപ്പെടാൻ പാടില്ല, മനുഷ്യന്റെ രക്തം ഒടുക്കാൻ പാടില്ല എന്ന പ്രഖ്യാപിതമായ നിലപാടുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമാ സൗഹാദത്തിന്റെ തുരുത്തുകൾ തീർത്ത് മുമ്പോട്ട് വന്നു. കണ്ണൂരിന്റെ മറവുകളിൽ കാത്തിരിക്കുന്ന അമ്മയുടെ മുമ്പിലേക്ക്, കണ്ണൂരെ നിന്റെ കണ്ണുനീർ ഉണങ്ങുന്നില്ലല്ലോ, കണ്ണൂരെ കണ്ണൂരെ നിന്റെ കണ്ണുനീർ ഉണങ്ങുന്നില്ലല്ലോ, കണ്ണൂരെ രാഷ്ട്രീയമായി കൊല ചെയ്യപ്പെട്ട കഴിഞ്ഞ മാസങ്ങളിൽ എത്ര പേരുടെ ശിരസട്ട കബന്ധങ്ങളാണ് മലയാളത്തിന്റെ മണ്ണിൽ കുമിഞ്ഞു കൂടിയത്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഒരുത്തരെ ഇങ്ങോട്ട് കൊന്നാൽ മറ്റൊരുത്തരെ അങ്ങോട്ട് കൊല്ലുക, അവസാനം ഈ മരിച്ചവരുടെ ആത്മാവുകൾ മുഴുവനും ആകാശത്ത് വെച്ചെങ്ങാനും കണ്ടാൽ ആത്മാവുകൾക്ക് പരസ്പരം പറയാനുള്ളത് നമ്മൾ പിടിച്ച കൊടികൾക്ക് നമ്മുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്, കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാവുകൾ ലോകത്ത് ആകാശത്ത് വെച്ച് കണ്ടാൽ പരസ്പരം പരിതപിക്കേണ്ട ഒരവസ്ഥയിൽ നമ്മുടെ സാമൂഹിക രംഗങ്ങൾ വല്ലാതെ കലുഷിതമാകുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താ പാടില്ല? മാത്രമല്ല നിങ്ങൾക്കറിയുമോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന അനുയായികളോട് നിങ്ങൾ യുദ്ധം അനിവാര്യമായ സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നാലും എതിരാളിയെ കണ്ടുമുട്ടാതിരിക്കണേ, യുദ്ധം ഒഴിവാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാവൂ എന്ന് അനിവാര്യമായ പ്രതിരോധത്തിന്റെ പടനിലങ്ങളിലേക്ക് പോകേണ്ടി വന്ന തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആർക്ക് പറയാൻ കഴിയും മേനകാ ഗാന്ധി പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ പോകുന്ന വഴിയിൽ ബലമുള്ള വൃക്ഷങ്ങളുടെ ചുവട്ടിൽ മൂത്രമൊഴിക്കരുത്, കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തരുത്, അന്തരീക്ഷ മലിനീകരണം നിങ്ങൾ നടത്തരുത്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞത് അല്ലാഹുവിന്റെ ഇസ്ലാം ഏത് എന്നറിയണമെങ്കിൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം ഏത് എന്നറിയണമെങ്കിൽ ഇസ്ലാമിന്റെ ശരീഅത്തിനെ പഠിക്കുക. നടന്നു പോകുന്ന വഴിയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് മൂത്രമൊഴിക്കാൻ പാടില്ല, ബലം കായ്ക്കുന്ന വൃക്ഷങ്ങളുടെ ചുവട്ടിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, അത് എത്രയോ ആളുകളുടെ ആഹാരമായി ആമാശയത്തിന് പോകാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് പോലെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പറഞ്ഞ വിശുദ്ധമായ ഇസ്ലാം. ഇവിടെ മറുപുറത്തിൽ ഹിസ്ബുൾ മുജാഹിദീനോ അല്ലെങ്കിൽ ജിഹാദി സംഘടനകളോ ഐസിസോ ഒന്നും ഇസ്ലാമിന്റെ ലേബലിലെല്ലാം അറിയപ്പെടേണ്ടത് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇരട്ടമുഖമുണ്ടാകുന്നത്? വളരെ പ്രസ്താവിതമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഇരട്ടമുഖങ്ങളുണ്ട്, ചില ഇരട്ടമുഖങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി. എന്താ അലഹബാദ് ഹൈക്കോടതിയിൽ മുത്തലാക്ക് വന്നപ്പോ അലഹബാദ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. എന്താ വിധി എന്നറിയാവോ? മതകാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ല. മുത്തലാഖ് വളരെയേറെ മനുഷ്യത്വരഹിതമാണ്. അലഹബാദ് ഹൈക്കോടതി തിരുവനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചുരിദാറിട്ടുകൊണ്ട് സ്ത്രീകൾ കയറുന്ന വിഷയത്തിൽ കേരള ഹൈക്കോടതിയിൽ കേസ് പോയപ്പോ കേരള ഹൈക്കോടതി പറഞ്ഞത് എന്താ? മതകാര്യ വിഷയങ്ങളിൽ കോടതി ഇടപെടേണ്ട കാര്യമില്ല, അതിനകത്ത് പറയാൻ കഴിയില്ല. എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ രണ്ട് ഹൈക്കോടതികളിൽ സമാനമായ വിധികളിൽ രണ്ട് സമീപനങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അലഹബാദ് ഹൈക്കോടതി മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ക്രൂരമാണ്, പൈശാചികമാണ്, പെണ്ണുങ്ങളുടെ കണ്ണീരൊപ്പണം, അതുകൊണ്ട് ശരിയത്ത് നിയമങ്ങൾ മാറ്റണം അലഹബാദ് ഹൈക്കോടതി. കേരള ഹൈക്കോടതിയിൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വസ്ത്രവിതാരണത്തിന്റെ കേസ് വന്നപ്പോൾ കേരള ഹൈക്കോടതിയുടെ വിധി മതത്തിന്റെ നിയമങ്ങളിൽ കോടതി ഇടപെടാൻ പാടില്ല. എങ്ങനെയാണ് ഇത് വന്നത് എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട വാഴ്ന്നു പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് അവസാനം പറ്റു, എനിക്ക് വിനീതമായി ചോദിക്കാനുണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്. കുറെ നാളുകളായി ISന്റെ പേരും പറഞ്ഞ ഇസ്ലാമിക സമൂഹത്തെ ഏറ്റവും വലിയ നരാധമന്മാരെന്ന് വാഴ്ത്തിയിരുന്ന ISന്റെ തലയെറക്കുന്ന വീഡിയോകൾ അതൊക്കെ മോർഫിംഗ് ആണ് എന്ന് സോഷ്യൽ മീഡിയ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ISന്റെ തലവൻ ബഗ്ദാദി, അബൂബക്കർ ബഗ്ദാദി, സൈമൺ എലിയട്ട് എന്ന് പറയുന്ന ജൂതനാണ് എന്ന് തെളിയിക്കപ്പെട്ടു പറഞ്ഞു. ISS തലയെറുത്ത് കൊല്ലുന്ന ISന്റെ ആളുകൾ നിരത്തിന് തീട്ടടിവെച്ച് കൊല്ലുന്ന വീഡിയോകൾ പറഞ്ഞ് ഇസ്ലാമിക സമൂഹത്തെ തീവ്രവാദികൾ എന്ന് വിളിച്ചവരെ, നിങ്ങൾ അറിഞ്ഞു ബർമയിലെ രോഗികൾ മുസ്ലിമീങ്ങളെ മഴത്തിലോട്ട് കയറ്റി വെച്ച് നെഞ്ചിലേക്ക് ആണി തളച്ച് കയറിയ, കൂട്ടം കൂട്ടമായി കെട്ടിയിട്ട് കത്തിക്കരുത്തി ചാമ്പലാക്കിയ, വിറക് കഷണങ്ങൾ കൂട്ടിവെച്ചിട്ടതിന്റെ മുകളിലേക്ക് നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ വെച്ച് അവരുടെ തലച്ചോറിൽ തീ ആളിപ്പടരുമ്പോ അവിടെ നിന്ന് കണ്ട് ഉന്മാദ നൃത്തം ചവിട്ടിയ, അഹിംസയാണെന്ന് മണമെന്ന് പഠിപ്പിച്ച ശ്രീബുദ്ധന്റെ അനുയായികൾ ബുദ്ധമതക്കാർ ബർമയിലെ നിരപരാധികളായ, നിരായുധരായ, നിരാശ്രയരായ, നിദ്രാവിഹീനരായ,
ആയിരക്കണക്കിന് ആളുകളെ ശരീരത്തിൽ നിന്ന് കടുത്തറുത്തു മാറ്റി, ആ കടുത്തു വാളിന്റെ മുകളിൽ വെച്ച് ബുദ്ധമതത്തിന് അടയാളമായ വസ്ത്രം ധരിച്ച് ഉന്മാദനത്തം ചവിട്ടുന്നവരെ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു അത് തീവ്രവാദമാണെന്ന്? എന്തുകൊണ്ട് ലോകത്തിന് മുമ്പിൽ പറയുന്നില്ല? എന്തുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അറിയിക്കപ്പെടുന്നില്ല? അതിന്റെയൊക്കെ പുറകിലുള്ള രാഷ്ട്രീയമായ കാര്യങ്ങളെ അവലോകനം ചെയ്യാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചോളം അവരെപ്പോഴും ഒരു ദേശദ്രോഹികളുടെ മുഴയിൽ നിർത്തുക. എന്നാൽ അല്ല സഹോദരങ്ങളെ, ലോകത്തോട് പറഞ്ഞു കൊടുക്കണം ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനാണ് പഠിപ്പിച്ചു തന്നത്. വെള്ളം നശിപ്പിക്കരുടെ പരിസ്ഥിതിയെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. എല്ലാ ലോകത്തോട് നിങ്ങൾ നല്ലത് പറയണേ, എല്ലാ നിസ്കാരവും കഴിഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം വമിങ്കസ്സലാം വഇലൈക യർജുസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവേ നീയാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം, സമാധാനം മടങ്ങുന്നത് നിന്നിലേക്കാണ് തമ്പുരാനേ. അതുകൊണ്ട് ഈ ലോകത്തിന് നീ സമാധാനം നൽകണേ എന്ന് എല്ലാ ദിവസവും അട്ടാകെ പ്രണാമം നടത്തുമ്പോ ലോകത്തിന്റെ തമ്പുരാനോട് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ ഈ പരിശുദ്ധമായ ദീനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഹജ്ജത്തുൽ വിദായിൽ പ്രഭാഷണം നടത്തുകയാ. അല്ലോ മഅകുമൽ തുലക്കും ദീനക്കും മഅതുമം ദുഅലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീനാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിനെ ലോകാവസാനം വരെയുള്ള ജീവിത പദ്ധതിയാക്കി അല്ലാഹു നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുകയാ എന്ന് ഞാൻ 23 വർഷക്കാലം ത്യാഗോചരമായി കൊണ്ടു വന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിനെ ഈ പ്രവാചകത്വത്തിന്റെ അവസാനത്തെ കണിക കയ്യിലേക്ക് മാറിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട് സഹോദരാ, എന്തിനാണ് സമസ്ത ഇതിന് മുന്നിട്ടിറങ്ങിയത്? ഭാഷണം നടത്തുമ്പോ തറക്തു ഫീകും അംറൈ ലൻ തലില്ലുമാ തമസ്സക്തും ബിഹിമാ. 23 വർഷക്കാലത്തെ പ്രബോധനത്തിന്റെ ദൗത്യം നിർവഹിച്ച് ഞാൻ രംഗമൊഴിയുകയാണ്. നിങ്ങളിലേക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുകയാ. ആ രണ്ട് കാര്യങ്ങളെ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുമ്പോ ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു പ്രബോധനത്തിന്റെ വഴികളിലേക്ക് പ്രവാചകൻ വരില്ല. ഞാൻ നിങ്ങളെ രണ്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാ. അനപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണേ. എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട്, അനപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണേ. മുൻപല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാൽ പ്രതിയോഗിക്കത് വലിച്ചെടുക്കാൻ എളുപ്പമാണ്, അനപ്പല്ലുകൊണ്ട് മറുകെ പിടിച്ചാലോ അത് പ്രതിയോഗിക്ക് വലിച്ചെടുക്കാൻ കഴിയില്ല. അനപ്പല്ലുകൊണ്ട് നിങ്ങൾ മറുകെ പിടിക്കണേ. അത് മറ്റൊന്നുമല്ല കിതാബല്ലോ, കിതാബല്ലാഹും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ. രണ്ട് വസുന്നത്ത് റസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയാണത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹജ്ജത്തുൽ വിദായിൽ നമ്മുടെ കയ്യിലേക്ക് നൽകിയ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കണേ ഒന്ന് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന്റെ പേരുള്ള കടന്നു കയറ്റമാണ് ഏക സിവിൽ കോഡ്. വസുന്നത്ത് റസൂലിഹി, മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. അതിന്റെ പേരിലുള്ള കടന്നു കയറ്റമാണ് മുത്തലാഖ്. ഖുർആനിന് സുന്നത്തിനുമെതിരെ പ്രതിലോമകാരികൾ വരുമ്പോ നിങ്ങൾ അതിനെ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കണേ. അള്ളാഹുവിന്റെ ദീൻ ഏത് സമയത്ത് അപകടത്തിലാകുന്നുവോ ആ സമയത്ത് നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ മുമ്പോട്ട് വരണേ. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂ തൽഹത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു എങ്ങനെയാ നമുക്ക് കിടന്നാൽ ഉറക്കം വരിക, ബദറിന്റെയും ഉഹദിന്റെയും ഖന്ദഖിന്റെയും ഖൈബറിന്റെയും മണ്ണുകളിൽ കൈകാലുകൾ വെട്ടിയെറിയപ്പെട്ടിട്ട് തന്നെ മക്കളെ യതീമീങ്ങളാക്കിയ, തങ്ങളുടെ ഭാര്യമാരെ അനാഥകളാക്കിയ, ഉഹദിന്റെ രണാങ്കണത്തിൽ മുസ്ലിങ്ങളുടെ പരാതയത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ മണിയറയിലെ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട മണമാറ്റത്തിന്റെ ഇടത്തെ കൈകൊണ്ട് തട്ടിമാറ്റി
വലത്തെ കൈ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനപകടത്തിലാകുമ്പോ ഞാൻ മണിയറയിലെന്ന മണവാട്ടിയുടെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് രസിക്കാനോ എന്ന് പറഞ്ഞ് ടുടവാളെടുത്ത് ഉഹദിന്റെ രണാങ്കണത്തില് 80 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ട മഹാനായ ഹല്ലലാ റളിയല്ലാഹു തആലാനെ പോലെ അള്ളാഹുവിന്റെ ദീനപകടത്തിലാകുമ്പോ എങ്ങനെയാണ് സഹോദരങ്ങളെ ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട ദുരുത്തുകള് ചിന്താശേഷി പണയപ്പെടുത്തിയിട്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിലുറങ്ങാൻ കഴിയുക. മഹാനായ അബൂ തലഹ റളിയല്ലാഹു തആലാനെ വീട്ടിലിരിക്കുമ്പോഴാണ് സ്വന്തം മകൻ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഇൻഫിറു ഖിഫാഫൻ ഉസ്ഖാല ഇൻഫിറു ഖിഫാഫൻ ഉസ്ഖാല നിങ്ങൾ നിങ്ങൾ അവസരയുള്ളവരാകട്ടെ അവസരയില്ലാത്തവരാകട്ടെ നിങ്ങൾ യുവാവാകട്ടെ വൃദ്ധനാകട്ടെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ എന്തേ പൊട്ടിപ്പുറപ്പെടാത്തത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ തന്റെ മകൻ വീട്ടിലിരുന്നിട്ട് ആയത്തോറുമ്പോ 80 വയസ്സുണ്ട് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് അബൂ തൽഹ റളിയല്ലാഹു തആലാനും മകനോട് പറഞ്ഞു, മകനെ ജഹിസൂനി എന്നെ ഒന്ന് തയ്യാറാക്കുമോനെ. എന്തിനാണുപ്പാ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? ഇൻഫിറു ഖിഫാഫൻ ഉസ്ഖാല ശക്തി ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷകരാവുക. ഉപ്പാ നിങ്ങൾക്ക് 80 വയസ്സായിട്ട് വാദക്യത്തിന്റെ അകാല സമയത്തല്ലേ? ഇല്ല മോനെ, അല്ലാഹുടെ ഖുർആൻ കേട്ടിട്ടിരിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, 80 വയസ്സുള്ള അബൂ തൽഹ റളിയല്ലാഹു തആലാനു ആയുധമെടുത്ത് നേരെ പോയത് റോമൻ സൈന്യത്തിന്റെ പടപ്പുറപ്പാട്ടിലെ. അന്ന് റോമയുമായി മുസ്ലിമീങ്ങളെ യുദ്ധം ചെയ്യുകയാണ്. അന്ന് ആദ്യമായി യുദ്ധം നടക്കുന്നത് കപ്പലിലാണ്. അല്ലാഹുവിന്റെ റസൂലു നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ രണപ്പറമ്പുകളിൽ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി പടയോട്ടം നടത്തിയ സഹാബി ആദ്യമായിട്ട് കടലിൽ യുദ്ധം നടക്കാണ്. മെഡിറ്ററേനിയൻ കടലിൽ പോയി. അവിടെ പോയി യുദ്ധം നടക്കുമ്പോ 100 കപ്പലുകൾ കെട്ടിവെച്ചിട്ട് ആ കപ്പലിന്റെ മുകളിലാണ് യുദ്ധം നടക്കുക. 80 വയസ്സുകാരനായ അബൂ തൽഹ റളിയല്ലാഹു തആലാണ് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് അവസാന രോഗബാധിതനായി ആ കപ്പലിന്റെ മുകൾ തട്ടിൽ നടന്ന യുദ്ധത്തിൽ മഹാനവറുകളെ ഷഹീദായി. സഹാബത്ത് നോക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നിന്നെ മയ്യത്തടക്കാൻ സൗകര്യമില്ല. തിരമാലകളാ നടിക്കുന്ന സമുദ്രത്തിന്റെ മുകളിൽ എങ്ങനെയാ തവറടക്കുക? അവസാനം അവരെന്ത് ചെയ്തെന്നറിയോ? ഒരു കപ്പലിന്റെ കെട്ടടിച്ചിട്ട് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നിന്നെ മൃതദേഹവും വെച്ച് അവര് നേരെ കടലിലൂടെ യാത്രയായി. തിരമാലകളുടെ മുകളിലൂടെ ഒരു ദ്വീപ് കണ്ടാൽ അവിടെ കബറ് കുടിക്കാ. 10 മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകളുടെ മുകളിലൂടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ന 80 വയസ്സുകാരന്റെ മയ്യത്ത് വഹിച്ചുകൊണ്ട് യാത്രയായി. പക്ഷേ ഞാനെന്ന് ചോദിക്കട്ടെ, 10 കഴിഞ്ഞിട്ടും ചരിത്രത്തിൽ കാണാം അബൂ തൽഹ റളിയല്ലാഹു തആലാണ് നിന്നെ മയ്യത്തിന് കേടുവന്നില്ല. ശാലീന സൗന്ദര്യത്തോടെ ഉറങ്ങുന്നവന്റെ പോലെ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉറങ്ങിക്കിടന്നു. അവസാനം മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തൊരു ദ്വീപില് കപ്പലണഞ്ഞു. സഹാബത്ത് അവിടെ പോയി കബറിൽ കുഴിച്ചിട്ട് 80 വയസ്സുകാരനായ ഇൻഫിറു ഖിഫാഫൻ ഉസ്ഖാല 80 വയസ്സുള്ള അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെ കബറടക്കി. സഹാബത്ത് തിരിച്ചിറങ്ങി. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കബർ എവിടെയാണ്? ചരിത്രത്തിലില്ല. കാരണം സഹാബത്ത് അവിടെ എഴുതി വെച്ചിട്ടില്ല. എവിടെയാണ് എല്ലാ സഹാബത്തിന്റെയും അക്ബർ എവിടെയാണ്? ചരിത്രത്തിലുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കബർ എവിടെയാണ്? ചരിത്രത്തിലില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകളിലെ താരാട്ട് പാട്ട് കേട്ട് മെഡിറ്ററേനിയൻ കടലിന്റെ ദ്വീപുകളിൽ എവിടെയോ അബൂ തൽഹ റളിയല്ലാഹു തആലാനെ വിശ്രമിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ദീൻ അപകടത്തിലാകുമ്പോൾ വെറുതെ ഇരിക്കുന്നു എന്ന് ആയത്ത് കേട്ടപ്പോ 80 വയസ്സിൽ ഇറങ്ങി തിരിച്ച സഹാബി. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഒരു കാര്യം ഉറപ്പാണ്, നാളെ പരലോകത്ത് പടച്ചിറപ്പിന് മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ പടച്ചിറപ്പിന് മുമ്പിൽ പരലോകത്തെഴുന്നേറ്റ് നിൽക്കുമ്പോ നിന്റെ ദീനിന് വേണ്ടി നീ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആലാനെ അവന് പറയാ മറുപടി ഉണ്ടാകും. അന്തത്തിൽ കർറാറിന് പറയാ മറുപടി ഉണ്ടാകും. അബൂ ഖുറൈബിനെ അബീ താലിബിന് പറയാ മറുപടി ഉണ്ടാകും.
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട കർമ്മ യൗവനത്തോട്, എന്റെ പ്രിയപ്പെട്ട ക്ഷുഭിത യൗവനത്തോട്, എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിനോട്, ജനാധിപത്യ രീതിയുടെ മര്യാദകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നടക്കാൻ, ലോകത്തേത് പ്രതിസന്ധി വന്നാലും ഇസ്ലാമിക സമൂഹം അങ്ങനെ തന്നെയാ. നിങ്ങൾക്കറിയുമല്ലോ, ബർമയിലെ റോഹിംഗ്യയില് ആയിരക്കണക്കിന് ആളുകളെ ബുദ്ധമതക്കാരത്തെ വയറുകൂട്ടിയിട്ട് അതിന്റെ മുകളിലേക്ക് കത്തിക്കരിച്ച് ചാമ്പലാക്കുമ്പോ അവരുടെ പച്ച ശരീരം കരിയും രക്തം മുഴുവനും ബോർമയുടെ മാൻമറിന്റെ മണ്ണിലൂടെ അതറി വീശുമ്പോ, നൂറുകണക്കിന് നിരപരാധികളെ പിടിച്ചു നിർത്തിയിട്ട് കരുത്ത് വെട്ടിമാറ്റുമ്പോ, ഭീമാകാരമായ വിറകസനങ്ങൾ അടുക്കി വെച്ചിട്ട് അതിലേക്ക് കത്തിക്കരിച്ച് ചാമ്പലാക്കുമ്പോ, മുസ്ലിമേ, പരീക്ഷണത്തിന്റെ കനൽപദങ്ങളിലൂടെ സഞ്ചരിച്ച സമുദായമാണിത്. കുത്തില സഹാബുൽ ഖുദൂദിന്നാരി അദാതിൽ വഖൂദ്. ഖുർആനിൽ സമൂഹത്തിന്റെ കഥ പറയുന്നുണ്ട്. തീക്കൊള്ളികള് വിറകുകൊള്ളികള് ചാരി വെച്ചിട്ട് അതിന്റെ മുകളില് കത്തിക്കരിച്ച് ചാമ്പലാക്കിയിട്ടും ഖുദൂദിന്നാരി അദാതിൽ വഖൂദ്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അനങ്ങണ പോലെ ചലിക്കാതിരുന്ന ഒരു സമൂഹത്തിന്റെ കഥ ഖുർആൻ പറയുമ്പോ, മ്യാൻമറിലെ സഹോദരങ്ങളെ, മ്യാൻമറിലെ സഹോദരങ്ങളെ, അതേ പരീക്ഷണത്തിലേക്ക് 21-ാം നൂറ്റാണ്ടില് നോബൽ സമ്മാനം നടന്ന ആക്സാൻ സുചി, നോബൽ സമ്മാനം വായിച്ചു പഠിക്കാനുള്ളതല്ല, സമാധാനത്തിന്റെ വെള്ളരിപ്രാവെന്ന അപരനാമം പേറിയിട്ട് കഴിഞ്ഞ വർഷം സമാധാനത്തിന്റെ നോബൽ സമ്മാനം വാങ്ങിച്ച ആക്സാൻ സുചിയുടെ മൂക്കിന്റെ നാടയാണ്. 10,000-ക്കണക്കിന് ആളുകളെ കൊന്നടുക്കിയിട്ട് അരുതേ എന്ന മൂന്നക്ഷരം പറയാൻ കഴിയാട് ഭരണാധികാരികൾ നിൽക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ബശാർ എന്ന് പറയുന്ന ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സേറ്റാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും രാജമുറ, അലപ്പോയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുമ്പോ, അലപ്പോയിലെ പാവപ്പെട്ട ചെറുപ്പക്കാർ ചോദിക്കുകയാ, ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ കൊന്നെടുക്കട്ടെയോ, ഞങ്ങളുടെ പെൺമക്കളെ ഞങ്ങൾ കൊന്നെടുക്കട്ടെയോ. ബഷാറുല്ലസദിന്റെ പട്ടാളം വന്നിട്ട് ഭർത്താക്കന്മാരെ തൂണില് കെട്ടിയിട്ട് ഭാര്യയെയും പെൺമക്കളെയും അവരുടെ കണ്ണുമ്പിൽ ചെന്ന് മാനവങ്ങം ചെയ്ത് കൊല്ലുമ്പോ, ഭർത്താവിനെ നിരോധനായി കെട്ടിയിട്ടിട്ട് അവരുടെ മുമ്പിൽ കിടന്ന് പാവപ്പെട്ട പെൺമക്കളെയും ഭാര്യയെയും മാനവങ്ങം ചെയ്യുമ്പോ, പാവപ്പെട്ട പെൺമക്കൾ ഉപ്പാണ്ട് വിളിക്കുമ്പോ, ചങ്ങലക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാട് പാവപ്പെട്ട അലപ്പോയിലെ പുരുഷനും ചെറുപ്പക്കാർ ചോദിക്കുകയാ, ലോകസമൂഹമേ, ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങളെ വിഷം കൊന്നു കൊല്ലട്ടെയോ, ലോകസമൂഹമേ, ഞങ്ങളുടെ പെൺമക്കളെ ഞങ്ങൾ കുടിച്ചു മൂടട്ടെയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അലപ്പോയിലെ പാവപ്പെട്ടവന്റെ നിലവിളി വരുമ്പോ, സിറിയിലെ പാവപ്പെട്ട നിലവിളി വരുമ്പോ, ഒമാലക്കും രാത്തു കാത്തിരൂന പാവപ്പെട്ട സ്ത്രീകളും പാവപ്പെട്ട കുട്ടികളും നിലവിളിക്കുമ്പോ, ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നാം സ്വഹിക്കു പള്ളിയിൽ കയറിയിട്ട് നാസിലത്തിന്റെ കുനു തോറിയിട്ട് അല്ലാഹുവേ, അല്ലാഹു മനസ്സുറു ഇഖ്വാനനാ, അല്ലാഹു മനസ്സുറു ഇഖ്വാനനാ, ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണേ എന്ന് പറയാനുള്ള ബാധ്യത നമുക്കില്ലേ? ആ ബാധ്യത നമുക്കില്ലേ? ഇസ്ലാമിക ശരീഅത്തിന്റെ കാവൽക്കാരായി, ഇസ്ലാമിക ശരീഅത്തിന്റെ ധാർമ്മിക വിപ്ലവത്തിന്റെ അടയാളങ്ങളായി, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്തുകൊണ്ടാണ് നമ്മുടെ നിഷ്ക്രിയത്വം നമ്മളെ ഇങ്ങനെ ബാധിക്കുന്നത്? ഈ നിഷ്ക്രിയത്വത്തിലേക്ക് ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് നമ്മൾ അടുത്തറിയാത്തത്? എന്തുകൊണ്ട് നമ്മൾ അതിന് പുറകിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. അല്ലാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും അംഗീകരിച്ചു കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനെ നിലനിർത്താൻ കഴിയുക, നമ്മുടെ സഹോദരങ്ങളുടെ സങ്കടങ്ങളിൽ പങ്കാളിയാവുക എന്നതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മൾ ആരും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ വിശ്വാസത്തെ അല്ലാഹു നിലനിർത്തി തരട്ടെ, വിശ്വാസത്തെ നിലനിർത്തി തരട്ടെ. ഇതാണ് ഒരു മുസ്ലിമിന്റെ ആദർശം. അവന്റെ ശരീഅത്ത് പരമായ കർമ്മങ്ങളിൽ പൂർണ്ണമായി വിധേയത്വം പുലർത്തുന്നതിനോടൊപ്പം തന്നെ ഒരു മനുഷ്യത്വത്തിന്റെ നിലപാടുകളെ അംഗീകരിക്കാൻ കഴിയുന്ന, അതുകൊണ്ടാണ് സുഷമ സ്വരാജിനോട് സൽമാൻ എന്റെ വൃക്ക തരട്ടെ എന്ന് ചോദിച്ചത്. അതൊരു മനുഷ്യത്വപരമായ നിലപാടാണ്, അതൊരു സമൂഹത്തിന്റെ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന്റെ വിശ്വാസത്തിന്റെ ധവളപ്രകാശത്തിന്റെ അടയാളം കൂടിയാണ്. അതാണ് മുസ്ലിം. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. മുത്തലാഖ് എന്ന് പറയുന്ന എന്താണ് സ്ത്രീ?
എന്താണ് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, എന്താണ് സ്ത്രീ ലങ്കൻ സ്കിൻ എന്ന് പറയുന്ന നമ്മുടെ നിയമ വിദ്യാർത്ഥികൾ നിയമപടി പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന ഒരു സ്ഥാപനമുണ്ട് ലങ്കൻസ്. അവിടെ എബ്രഹാം ലിങ്കന്റെ ചുവരിൽ എബ്രഹാം ലിങ്കന്റെ ചിത്രമുണ്ട്, അവിടെ കെന്നഡിയുടെ ചിത്രമുണ്ട്, അവിടെ ലെനിന്റെ ചിത്രമുണ്ട്, അവിടെ കാറൽ മാർക്സിന്റെ ചിത്രമുണ്ട്. അതിന്റെ മറുഭാഗത്ത് ഒരു ചിത്രമില്ലാതെ ഒരു കോളം മാറ്റി ഇട്ടിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്ക് ചിത്രമില്ല, പക്ഷെ ചിത്രമുണ്ട്. ആ ചിത്രം കഹത്തേഹത്തേഹിക്കോമേ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ഉന്നതനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രമില്ലാത്ത കോളത്തിന്റെ താടി എഴുതി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടങ്ങളിൽ സ്ത്രീ ആദരിക്കപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടങ്ങളിൽ സ്ത്രീ യാതൊരു വിധ തുണയുമില്ലാതെ പാതിരാത്രിയിൽ സന്നാഹ മുതൽ ഹലറമൗത്ത് വരെ സഞ്ചരിച്ചിരുന്നു. ആ ചിത്രമില്ലാത്ത കോളത്തിന്റെ മുകളിൽ മനുഷ്യരുടെ ആശിക്യങ്ങൾ ഹൃദയത്തിരിക്കുന്ന ചിത്രമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഞാനൊരു പാണ്ഡിത്യം പറയല്ല, അലിക്കുട്ടി ഉസ്താദിനെ പോലെ ബഹുഭാഷാ പണ്ഡിതന്മാരിരിക്കുന്ന ഒരു സദസ്സിൽ ഞാനൊരു പാണ്ഡിത്യം പറയല്ല. കാരണം പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാൻ ഞാനൊരു പരിത്യാഗിയുമല്ല, ത്യാഗം പറയാൻ ഞാനൊരു സൂഫിയല്ല, ഇഷ്കു പറയാൻ ഞാനൊരു പ്രണയിനി ുമല്ല, പ്രമേയം പറയാൻ ഞാനൊരു പ്രഭാഷകനുമല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനുമല്ല. പിന്നെയോ ഒരു ദരിദ്രന്റെ വാക്കുകൾ അതേപോലെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുമ്പോ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, സ്ത്രീ ആദരിച്ച തന്റെ പ്രിയപ്പെട്ട സഹാബി മുമ്പിൽ സ്ത്രീയെയും വെച്ചുകൊണ്ട് കുതിരപ്പുറത്ത് പായാൻ മസ്ജിദ് നബിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഓടിപ്പോകുന്ന കുതിരയുടെ മുകളിൽ ഇരുന്ന് പെണ്ണ് വീഴാൻ പോകുന്നത് കണ്ടപ്പോ ലോകത്തിന്റെ നായകൻ വിളിച്ചു, അഞ്ചഷ പെണ്ണിനെ മെല്ലെ നടത്തണേ, പെണ്ണിനെ മെല്ലെ നടത്ത, നിന്റെ കുതിരയെ മെല്ലെ നടത്തണേ അഞ്ചഷ. മുകളിലിരിക്കുന്ന പെണ്ണ് വീഴാൻ പോകുന്നത് കണ്ടു, അത് പെണ്ണല്ല, അത് സ്ഫടികമാണ്, സ്ഫടികമാണ്, സ്ഫടികമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പെണ്ണിനെ സ്ഫടികത്തോട് പറഞ്ഞ, സ്ഫടികം പോലെ പെണ്ണിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ. ലോകത്തിന്റെ നായകൻ ആരുണ്ട്? പെണ്ണിനെ കുറിച്ച് എല്ലാരും പറഞ്ഞിട്ടുണ്ട്, എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. സ്ത്രീ എവിടെ ആദരിക്കപ്പെടുന്നു അവിടെ ദേവൻ വരുമെന്നാണ് ആർഷഭാരതത്തിന്റെ സിദ്ധാന്തം. അതാണ് നമ്മൾ ന്യൂഡൽഹിയിൽ കണ്ടത്, മിനിങ്ങാന്ന് രാത്രിയിൽ കണ്ടത്. യൂബർ ടാക്സിയിൽ പോകുന്ന 17 വയസ്സുകാരെ മരത്തിൽ കടത്തി 18 പേര് മാനഭംഗം ചെയ്ത് അഴുക്കുകാട്ടിലേക്ക് വലിച്ചെറിയുന്ന ആർഷഭാരതത്തിന്റെ തലസ്ഥാനിൽ നിർഭയ എന്ന പെൺകുട്ടിക്ക് നീതി കൊടുക്കാൻ കഴിയാത്ത ആർഷഭാരതത്തിന്റെ മണ്ണിൽ എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. ഇവിടെ സ്ത്രീ ആദരിക്കപ്പെടുന്നിടത്ത് ദേവന്മാര് പ്രസാദിക്കുമെന്ന് പറഞ്ഞെടുത്താണ് കൗസർ ബാനു ഉണ്ടായത്, അവിടെയാണ് മാലികാ ബീഗം ഉണ്ടായത്. കാശ്മീരിലെ പാവപ്പെട്ട ഒരു പെണ്ണിനെ, കാശ്മീരിലെ പാവപ്പെട്ട ഒരു പെണ്ണിനെ പട്ടാള ക്യാമ്പിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കയ്യും കാലും വെട്ടിയേറിയപ്പെട്ട മാലികാ ബീഗത്തിന് സിന്ധു നദിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആ സിന്ധു നദിയിലേക്ക് വലിച്ചെറിയപ്പെട്ട മാലികാ ബീഗം ചോദിക്കുന്നുണ്ടാവാം, ഇവിടെയായിരുന്നോ ദേവന്മാർ പ്രസാദിച്ചതെന്ന്. ഈ പട്ടാള ക്യാമ്പിൽ പട്ടാപ്പകൽ വെളിച്ചത്തിൽ നരാധനമാരി എന്ന വേണ്ട രീതിയിൽ ബഹുമാനിക്കുമ്പോ ഇവിടെയായിരുന്നോ ദേവന്മാർ പ്രസാദിച്ചതെന്ന് മാലികാ ബീഗം ചോദിക്കുമ്പോ ഇവിടെയാണ് പട്ടാപ്പകൽ ജീവനോടെ കുട്ടരിക്കപ്പെട്ട കൗസർ ബാനു ഉണ്ടായത്, ഇവിടെയാണ് ഡൽഹിയിലൂടെ കൂട്ടുകാരനത്ത് നടന്നു പോകുമ്പോൾ മാനഭംഗം ചെയ്യപ്പെട്ട് തന്നെ മലത്തിൽ കടത്തി മാനഭംഗം ചെയ്തവനെ കോടതിയിൽ പോയപ്പോ അവനെ കൗമാരത്തിന്റെ വികൃതി എന്ന് പറഞ്ഞ് അവന് ശിക്ഷ ലഘൂകരിക്കപ്പെട്ടത്. കോടതിയിലെത്തിയപ്പോൾ അവന് പ്രായബുദ്ധിയാവാത്തത് കൊണ്ട് അവന് ശിക്ഷയിൽ ഇളവ് കിട്ടി. പക്ഷേ അവൻ ആ പെണ്ണിനോട് കാണിച്ച വിക്രിയിൽ അവന്റെ പ്രായബുദ്ധിയുടെ കുറവ് അവൻ കാണിച്ചുമില്ല. ജുഡീഷ്യറിക്ക് ചെതലരിക്കപ്പെട്ടാൽ ജനാധിപത്യ വ്യവസ്ഥയുടെ 4 തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്. ഈ ജുഡീഷ്യറിക്ക് ചെതലരിക്കപ്പെട്ടാൽ കേരളത്തിന്റെ സാഹിത്യ നായകൻ ജോർജ് ഓണക്കൂർ പറഞ്ഞതാണ് കൃത്യം, ഇന്ത്യയുടെ ജുഡീഷ്യറി കൊതുകുവലയാണ്. ഇന്ത്യൻ ജുഡീഷ്യറി കൊതുകുവല പോലെയാണ്, അതിൽ വലിയ മൃഗങ്ങൾ കൊടുങ്ങൂല, അതിൽ കൊച്ചു കൊച്ചു പ്രാണികളെ കൊടുങ്ങും. അതിൽ പോകുന്നത് പാവപ്പെട്ട 1.5 ലക്ഷം അബ്ദുൽ നാസർ മഹദിനെ അതിനകത്ത് കൊടുങ്ങും, അതിനകത്ത് പാവപ്പെട്ട ദേശീയഗാനം പറഞ്ഞപ്പോ എഴുന്നേക്കാതിരുന്നവനെ അതിനകത്ത് കൊടുങ്ങും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥലകാല ബോധമില്ലാതെ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകാൻ പോയ വിനോദ സി ചവറയൊക്കെ അതിനകത്ത് കൊടുങ്ങും. അതിനകത്ത് കൊമ്പൻ സ്രാവുകൾ കൊടുങ്ങില്ല, അതിനകത്ത് വിജയ് മല്യ കൊടുങ്ങില്ല, അതിനകത്ത് ജീവനോട് പച്ചയ്ക്ക് പെണ്ണിനെ ചുട്ടിയരിച്ചവർ ആ വലയിൽ കുടുങ്ങില്ല. ആ ജുഡീഷ്യറിയുടെ ചലന്തി വലയിൽ കുടുങ്ങുന്നത് വൈകുന്നേരം അന്നം തേടി പറന്നു പോകുന്നതിനിടയിൽ അറിയാതെ കാല് കഴിഞ്ഞ് വെറ്റിപ്പോയ കുറച്ച് കൊതുകുകളോ പ്രാണികളോ ആ വലയിൽ കുടുങ്ങും. അതാണ് യഥാർത്ഥത്തിൽ ജോർജ് ഓണക്കൂർ പറഞ്ഞത്. ഇതെന്റെ വാക്കല്ല, ജോർജ് ഓണക്കൂറിന്റെ വാക്കാണ്. ജുഡീഷ്യറിക്ക് ചിതലരിക്കപ്പെട്ടാൽ പിന്നെ കാര്യങ്ങളില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ വെട്ടിമുറിക്കുമെന്ന് പറഞ്ഞ സ്വജനപക്ഷപാതത്വത്തിന്റെ അഴിമതിയുടെ യാതൊരുവിധ നിഴലുകളില്ലാതെ ലോകത്തോട് നീതി നടപ്പാക്കിയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തന്റെ ജീവിതത്തിൽ വല്ലാതെ ആക്രമിച്ചവരോട് തന്റെ പ്രിയപ്പെട്ട ബിലാലിനെ മണ്ണിൽ മലത്തി കടത്തിയിട്ട് കുടൽമാല വെളിയിലോട്ടിറക്കി കുതിരയുടെ കാലിൽ കയറ് കെട്ടി, ആ കയറ് തന്റെ ബിലാലിന്റെ കാലിൽ കെട്ടി. കുതിരയോടുമ്പോൾ ബിലാൽ എന്ന് പറയുന്ന കറുകറുത്ത ചപ്രച്ച തലമുടിയുള്ള തന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരം കരിങ്കല്ലിൽ തട്ടി ചോരവട വലിച്ചെടുക്കുമ്പോ അത് കണ്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു നിന്ന പ്രവാചകൻ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ആട്ടി ഓടിച്ചപ്പോ മക്കയുടെ അടുക്കൽ ചെന്ന് കൈബാളി എത്തു നോക്കി, മക്കേ ഞാൻ നിന്നോട് പോവുകയാണ്, എന്റെ നാട്ടുകാരനെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് നിറക്കണ്ണുകളോടെ തന്റെ വീട്ടിൽ നിന്ന് തന്നെ ആട്ടി ഓടിച്ച തന്റെ പ്രതിയോഗികൾ മക്കത്തഹിന്റെ കാലഘട്ടത്തിൽ കാൽ ചുവട്ടിൽ വന്ന് നിന്നപ്പോ എന്നെ കൊല്ലാൻ വന്ന അബൂ സുഫിയാൻ എന്ന എന്റെ എതിരാളിയുടെ വീട്ടിന്റെ ഉള്ളിൽ ആര് കയറിയോ അവന് ഞാൻ അഭയം നൽകുന്നു എന്ന് പറഞ്ഞ് ലോക ചരിത്രത്തെ വിസ്മയിച്ച ബോണപ്പാട്ടിനെയും അലക്സാണ്ടറിനേക്കാൾ ലോക ചരിത്രത്തെ വിസ്മയിപ്പിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മക്ക തന്റെ കാൽക്കീഴിലാണ്. ആരുടെ വീട്ടിലാണ് അഭയം? എന്നെ കൊല്ലാമെന്ന അബൂ സുഫിയാൻ എന്ന എന്റെ ശത്രുവിന്റെ വീട്ടിൽ അഭയം കൊടുത്തൊരു നേതാവിനെ കാണാൻ കഴിയുമെങ്കിൽ ആ നേതാവ് ആയിഷയുടെ ഭർത്താവ്, ഫാത്തിമയുടെ പിതാവ്, ഹസൻ ഹുസൈന്റെ പിതാമകൻ, എന്റെയും നിങ്ങളുടെയും നേതാവ് അധികാരം കിട്ടിയപ്പോൾ പകരം വീട്ടിയ കണക്കല്ല, 20,000 കോടി രൂപയുമായി ചെന്നൈയിലെ ബീച്ചിന്റെ തീരത്ത് കിടന്നുറങ്ങുന്ന പുരക്ഷി തലൈവ് ജയലളിത അവർ അധികാരം കിട്ടുമ്പോ പരസ്പരം പക വീട്ടിയവരാണ്. മരിച്ചുപോയ ആളുകളോട് നമുക്ക് വേറെ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രാഷ്ട്രീയപരമായി ഒരു അമിത വിധേയത്വമുള്ള ആളല്ല. സമദൂരവും സമസാമീപ്യവും അമിതത്വവും ഇല്ല, എന്നാൽ അതിമിതത്വവും ഇല്ല. അതാണ് എന്റെ സമീപനം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കൃത്യമായൊരു നിലപാടുണ്ട്. ഞാൻ നബിദിന സമ്മേളനത്തിൽ ചോദിച്ചുവല്ലോ, കേരളത്തിന്റെ വിളഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മധ്യപ്രദേശിലേക്ക് ഭോപ്പാലിലേക്ക് വന്നപ്പോ ആ പിണറായി വിജയനെ അവിടെ നിർത്താതെ അതിൽ സൽക്കാലത്തിന്റെ മഹത്വമറിയാതെ തിരിച്ചറിഞ്ഞുവെങ്കിൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള അവഹേളനമാണ്. നമ്മൾ 1000 വട്ടം അതിനെ അപലപിക്കുന്നു. നിങ്ങൾക്ക് ദേശീയ സമ്മേളനം നടത്താൻ കോഴിക്കോട് കടപ്പുറത്ത് ആളും അർത്ഥവും നൽകി മുഴുവൻ ദേശീയ നേതാക്കൾക്കും പാതിരാത്രി തന്റെ പോലീസിനെ കൊണ്ട് കാവലിരുത്തി മാന്യമായ അതിഥി സൽക്കാരം ചെയ്ത കേരളത്തിന്റെ സംസ്കാരത്തോട്, മലയാളിയുടെ സംസ്കാരത്തോട് നിങ്ങൾക്ക് തിരിച്ചു ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കേരളത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി അപമാനിച്ചാൽ അത് കേരളത്തിന്റെ പ്രജകളെ സംബന്ധിച്ചോളം അത് അപലപിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അമിതത്വവും ഇല്ല, എന്നാൽ അതിമിതത്വവും ഇല്ല. ആ ഒരു ഭാഷയിൽ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹനീഫൻ മുസ്ലിമാണ്. ഹനീഫൻ മുസ്ലിമ, ഹനീഫ എന്ന് പറഞ്ഞാൽ ഋജു മാനസൻ, നേരെയുള്ള പോക്കേ ഉള്ളൂ, വളയലുമില്ല തിരിയലും ഇല്ല, പറയാനുള്ളത് നേരെ നേരെ പറയും. അതുകൊണ്ടാണ് സമ്മേളനത്തിൽ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നത്. ഋജു മാനസൻ, ഹനീഫൻ മുസ്ലിമാണ്. പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയപ്പെടാതെ വരുമ്പോൾ ചിലപ്പോൾ പറയേണ്ടത് അങ്ങനെ തന്നെ പറയാം. അത് സുകുമാർ അടീക്കോട് പറഞ്ഞതുപോലെ അപ്രിയ സത്യമായിരിക്കാം, സത്യമാണ്, പക്ഷെ കേൾക്കുന്നത് പ്രിയങ്കരമാവില്ല. അപ്രിയ സത്യം എന്ന് പറയുന്ന ഒരു പ്രയോഗം മലയാളത്തിലുണ്ട്. സത്യമാണ്, പക്ഷെ കേൾക്കുന്നത് പ്രിയമാവുകയില്ല. അങ്ങനെ ചില അപ്രിയ സത്യങ്ങൾ പറയേണ്ടി വരുമ്പോഴാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ 90 ആണ്ട് കഴിഞ്ഞിട്ടും ഇന്ന് കേരളത്തിന്റെ ആത്മീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഒരു പ്രജ്വല പ്രശ്നയായി നിൽക്കുന്നെങ്കിൽ അത് ഹനീഫൻ മുസ്ലിമ എന്ന് പറയുന്ന ഒരു കൂട്ടാളികളുടെ കൂട്ടാളമാണ്. അള്ളാഹു അങ്ങനെ തന്നെ നിലനിൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ശരീഅത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു മാതൃകയാണ്. മുത്തലാഖ് പെണ്ണിനെ ആദരിക്കാൻ പഠിപ്പിച്ച, ആരാണ് പെണ്ണ് എന്ന് പറഞ്ഞു കൊടുത്ത, ലോകത്തിന്റെ മുഴുവൻ തിരക്കുകളുള്ളപ്പോഴും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നട്ട ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ഒരേ ഒരു ഹദീസ് അത് മാത്രം മതി ഈ ശരീഅത്ത് സമ്മേളനം എന്തെന്നറിയാൻ, അത് മതി മുഹമ്മദ് മുസ്തഫ ആരെന്നറിയാൻ, അത് മതി ഇസ്ലാം എന്തെന്നറിയാൻ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ സലാതത്തു ഖിസാൽ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇട്ട 3 കാര്യങ്ങളുണ്ട്. എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതാഭിലാഷം, എന്റെ ജീവിതാഭിലാഷം 3 കാര്യങ്ങളാണ്. ഇത് മാത്രം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പിരിയാം. എന്താ 3 കാര്യം? യഥാർത്ഥത്തിൽ ഇതാണ് ദ മെസ്സേജ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്കെന്ന മെസ്സേജ് ഇതാണ്, ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ നിട്ടുണ്ടാക്കിയാൽ ഇൻഷാ അല്ലാ നമുക്കൊരു നല്ല മുസ്ലിമായി ജീവിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞമാരെ, ഞാൻ വാളിന്റെ ശൈലിയിലോട്ട് പോകാത്താണ് മനഃപൂർവ്വം. യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം വാളല്ല, എനിക്ക് ഈ പ്രസംഗം ഇഷ്ടം, എനിക്ക് വാളല്ല ഇഷ്ടം, പിന്നെ ഞാൻ അങ്ങനെ ഒരു വാളനായി എന്നുള്ളൂ. ഞാൻ മറ്റന്നാൾ ഞാൻ 25 ക്രിസ്മസിന് പ്രസംഗിക്കുന്നുണ്ട്. ആയൊരു 71 ഇടവകകളുടെ സംയുക്ത ക്രിസ്മസ് ആഘോഷമാണ്. അതിന്റെ മുഖ്യ പ്രഭാഷണം ഖാനാർ അഹമ്മദ് കബീർ വാക്ക് ഫിലിപ്പോസ് മാർക്കിസ്റ്റോസ്റ്റമസ്ത്രാപോലിയല്ല. അതെന്തുകൊണ്ടെന്നറിയോ, ഞാൻ ഈ പൊതുസമൂഹത്തിൽ സ്വീകരിക്കുന്ന എന്റെ നിലപാടുകളുടെ ഭാഗമാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. എന്റെ നാട്ടിലെ 32 ഇടവകൾ ഓച്ചിറ പരമ്പര ക്ഷേത്രത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ബഹുസ്വര സമൂഹത്തിൽ വിട്ടുവീഴ്ചകളുടെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വഴിത്താരയിലൂടെ പോകണമെന്ന എന്റെ നിലപാടുകള്. കേരളത്തിലെ ഏറ്റവും നല്ല മതസൗഹാർദ്ദ പ്രഭാഷകൻ അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു നിലപാടുകളുടെ മുകളിലൂടെയാണ് നാം പോകുന്നത്. അള്ളാഹു നമുക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷേ ആ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരിൽ കാണുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദമാണ് അഭികാമ്യം. ഈ കാണുമ്പോൾ അങ്ങ് മലന്നു കിടന്നിട്ട് കമർന്നു കിടന്നിട്ട് ഒരു വിനീത വിധേയന്റെ വിട്ടുവേഷം കിട്ടുന്നത് അത് ആദർശത്തിന് ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. ഞാൻ എന്റെ നിലപാടാണ് പറയുന്നത്, കാരണം എന്നെ തിരുത്താൻ പുറകിൽ ആളില്ലാത്തത് കൊണ്ട്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് അബ്ദുസമദ് പൂക്കോട്ടൂരിന് അദ്ദേഹത്തിന്റെ നാവിൻ അള്ളാഹു ആയുസ്സും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് കൃത്യമായി നിലപാടുകൾ പറയാൻ കഴിഞ്ഞത്, ആ നിലപാടുകളിൽ വളവില്ല, ആ നിലപാടുകളിൽ യാതൊരുവിധ ചാറ്റവും ചാഞ്ചാട്ടവും ഇല്ല. എന്തെങ്കിലും ആളുകളുടെ മുമ്പിൽ തന്റെ മുമ്പിൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ചായവും ചമൽക്കാരവും ചേർത്ത് ചമോദായകമായി സുന്ദരമായി അവതരിപ്പിക്കുക എന്ന കപടതയുടെ മുഖവുമില്ല. പറയേണ്ടത് കൃത്യമായി പറയാൻ കഴിയുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തു ഹിസാലിൻ ഹബ്ബിബ ഇലയ്യ സലാസത്തു ഹിസാൽ. എന്റെ ജീവിതത്തിൽ എന്റെ ഹൃദയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യങ്ങളോടാണ്. ഒന്ന് അത്തീബു, സുഗന്ധത്തോടാണ്. സുഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. ജീവിതം സുഗന്ധമാണെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ, ദുർഗന്ധമില്ല, അകത്തുമില്ല പുറത്തുമില്ല, പുറത്തുമില്ല താടയില്ല, അനന്ത ില്ല ബാഹ്യങ്ങളിലില്ല, എല്ലാ സുഗന്ധമാണ് സുഗന്ധമാണ് സുഗന്ധമാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും സുഗന്ധത്തോടാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ, എനിക്ക് ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തറാണ്, സുഗന്ധം. എത്ര പേരെ അത്തറുണ്ട് ഒന്ന് കൈവക്കി, അത്തറ് പോക്കറ്റുമേളൊന്ന് കൈവക്കി. എന്റെ പോക്കറ്റ് എന്റെ വണ്ടിയിൽ പോക്കറ്റിടാവുന്ന പോക്കറ്റൊക്കെ ഖറാബാകുന്നുണ്ട്. എന്റെ വണ്ടിയിൽ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്, എന്റെ വണ്ടിയിലുണ്ട്. അത് വന്ന വഴിക്ക് എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീന്ന് കിട്ടിയതായി. അതൊരു സുന്നത്താണ്. ഇങ്ങോട്ടേക്ക് ഇത് വെറുതെ പറയുന്നില്ല. അത്തർ എന്ന് പറഞ്ഞാൽ എന്റെ വാഹനത്തിന് അത്ര കച്ചവടത്തിന് വന്ന ആൾക്ക് ലാഭം കിട്ടാനല്ല, എനിക്കിട്ടം സ്വന്തമാണ്. ഏത് സുഗന്ധം? ജീവിതത്തിൽ നാം ഒരു സുഗന്ധം പുരട്ടിയാൽ ആ സുഗന്ധം ആസ്വദിക്കുന്നതാരാ? ആരാ? നമ്മളാണോ? അടുത്തു നിൽക്കുന്നവൻ, അടുത്തു നിൽക്കുന്നവൻ. ഞാൻ വില കൊടുത്തു വാങ്ങിയ സുഗന്ധം എന്റെ ശരീരത്തിൽ പുരട്ടിയാൽ അത് ആസ്വദിക്കുന്നത് അടുത്തു നിന്നവനാണ്. നീ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ ശരീരത്തിന് ദുർഗന്ധം പാടില്ല, സുഗന്ധത്തോടെ നടക്കണേ. അടുത്തുകൂടെ നടന്നു നോക്കുന്നവന്റെ നാസാരന്ധങ്ങൾ സുഗന്ധം ദായകം ചെയ്യാനാണ് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടുമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്റെ വീട് സുഗന്ധമായിരുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ ഉള്ളിൽ സുഗന്ധമായിരുന്നു. അസ്മാ റളിയല്ലാഹു തആലാഹ ഹബീബായ നബി തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ അസ്മാ റളിയല്ലാഹു തആലാഹ തന്റെ വീടിന്റെ ചുവരും മുഴുവനും സുഗന്ധം പൂശുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് സുഗന്ധം ഇഷ്ടമാണ്, പ്രവാചകന്റെ വീടിന്റെ ഉള്ളു സുഗന്ധമാണ്. ഇന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിൽ ദുർഗന്ധം കടന്നുകൂടിയിട്ടുണ്ട്. മിക്ക വീടുകളുടെയും ഉള്ളിലാണ് ബാത്റൂം ഉള്ളത്, അതുകൊണ്ട് സുഗന്ധമില്ലാതെ നമ്മുടെ മിക്ക വീടുകളുടെയും ഉള്ളിലാണ് ബാത്റൂം ഉള്ളത്, അതുകൊണ്ട് നമ്മുടെ വീടിന്റെ ഉള്ളിൽ ദുർഗന്ധം ഉണ്ടായിട്ടുണ്ട്. എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ദുർഗന്ധം വെളിയിലോട്ട് വരാതിരിക്കാൻ പരമാവധി പണ്ടത്തെ നമ്മുടെ കാർണോന്മാരെ ബാത്റൂം വെളിയിലാക്കിയതിന്റെ പിന്നിൽ ഇങ്ങനെ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് പ്രവാചകന്റെ ഹദീസുകളുടെ ഉള്ളറകളിലൂടെ നാം സഞ്ചരിച്ചതല്ലേ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ ബോധം തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ വീടിന്റെ വെളിയിലും
സുഗന്ധം പാലിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ വീട് വൃത്തിയാക്കിയിരുന്നു, വസ്ത്രം തുന്നിയിരുന്നു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ തന്റെ കുടുംബത്തിന്റെ ഉള്ളിലെ ഒരു നല്ല വീട്ടുകാര്യസ്ഥനായി എല്ലാവർക്കും സുഗന്ധം കൊടുക്കണം. വിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്ത് ഏതാ? ഇറങ്ങിയ സൂറത്തുകളിൽ രണ്ടാമത്തെ സൂറത്ത് ഏതാ? യാ അയ്യുഹൽ മുദ്ദസ്സിർ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. ഇക്ര ഇറങ്ങി, നബിങ്ങൾ പോയി മൂടി പുതച്ച് കിടന്നുറങ്ങി. രണ്ടാമത്തെ സൂറത്തിറങ്ങിയ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫക്കബ്ബിർ വസിയാബക ഫതഹിർ. പുതപ്പ് മൂടിക്കിടക്കുന്ന നബിയേ, എഴുന്നേക്ക് നബിയേ, ഏകനായ അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങളോട് പ്രബോധനം നടത്തി നബിയേ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി വേണേ നബിയേ. രണ്ടാമത്തെ സൂറത്ത് നരകത്തെ കുറിച്ചല്ല, മീസാനെ കുറിച്ചല്ല, സിറാത്തിനെ കുറിച്ചല്ല. ഒരു ബഹുസ്വര സമൂഹത്തിന് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ വസ്ത്രത്തിന് ശുദ്ധി വേണം. മുഷിഞ്ഞ വസ്ത്രം ഇട്ട് കൊണ്ടുപോയാൽ ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നീ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്. സമൂഹത്തിന്റെ ഉള്ളിലെ മുഴുവൻ നിയമങ്ങളോടും താദാത്മ്യം പ്രാപിച്ച് ജീവിക്കാനാണ് ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാതെ അങ്ങനെ യമനിൽ പോയി ആടുമേക്കാനല്ല. ആടുമേക്കൽ ഇസ്ലാമിന്റെ അല്ല. സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആത്മീയതയുടെ കപട ആത്മീയ പാഠത്തിന്റെ അപ്പോസ്തലന്മാരായി ആട്ടിൻപുറങ്ങളിൽ പോലും ജോലി ചെയ്യാനല്ല ഖുർആൻ പഠിപ്പിച്ചത്. നീ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇറങ്ങുമ്പോ മാന്യമായ വസ്ത്രം ധരിക്കണം. അതുകൊണ്ടാണ് നിസാം കഞ്ഞിമുക്കണത്, അതുകൊണ്ടാണ് ശരീര ദാരിദ്ര്യം വെളിപ്പെടുന്നത്. എന്തുകൊണ്ട്? ഉള്ളത് നീ നന്നായിട്ട് നടക്കണം. നീ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്. ലോകത്തേത് മതമുണ്ട്. രണ്ടാമത് അവതരിപ്പിച്ചത് എന്നെ കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ടെങ്കിൽ, ക്രൈസ്തവ സഹോദരങ്ങളുണ്ടെങ്കിൽ, പ്രവാചകനോട് രണ്ടാമത് അവതരിപ്പിച്ച സൂറത്ത് ജിഹാദ് ചെയ്യാനല്ല, നരകത്തെ പറയാനല്ല, നിസ്കാരത്തെ പറയാനല്ല, നിങ്ങളുടെ വസ്ത്രത്തിന് ശുദ്ധി വേണേ. അള്ളാഹിനെ കുറിച്ച് പറയാൻ പോവാൻ പോണവന് വസ്ത്രത്തിന് ശുദ്ധി വേണം. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് പോകുന്നവന്റെ വസ്ത്രത്തിൽ സാമ്പാറിന്റെയും പരിപ്പ് കറിയുടെയും അവശിഷ്ടം ഉണ്ടാവാൻ പാടില്ല. അവൻ അള്ളാഹിനെ പറയാൻ പോണതാണ്. അതുകൊണ്ട് വസ്ത്രത്തിന് ശുദ്ധി വേണം. ദന്ത ശുദ്ധീകരണം നടത്തണം. മരിക്കുന്നതിന് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കാണാൻ വന്നപ്പോ കയ്യിലേക്ക് നോക്കി, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പഠിക്കണം ഈ പ്രവാചകനെ. ആ മുത്തറസൂൽ ആയിഷ ബീവിക്ക് മനസ്സിലായി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പല്ല് തേക്കുന്ന ഒരു മിസ്വാക്ക് ഉണ്ട്, നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കമ്പെടുത്തു കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് പല്ല് തേച്ചു കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്തു നിന്ന് അവസാന ശ്വാസം വിട പറയുന്നതിന് മുമ്പ് ദന്ത ശുദ്ധീകരണം നടത്തി നിങ്ങൾ പരിശുദ്ധി ജീവിതത്തിൽ നിലനിർത്താണ്, ദുർഗന്ധമുണ്ടാവരുടെ എന്ന് ലോകത്തോട് ദന്ത ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രവാചകനെ മരിക്കാൻ പോവുകയാണ്. ഭാര്യ മക്കൾ വരുന്ന കരയാണ്. അപ്പോഴും പല്ല് തേച്ചിട്ട് ശുദ്ധിയോടെ തന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോകാൻ കരുതിയ ഒരു പ്രവാചകനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത്, ഇതാരാണ് ഈ പ്രവാചകൻ? പുരുഷാകൃതി പൂണ്ട ധർമ്മമോ, പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ? നാരായണ ഗുരു, ജാതിഭേദം മതദ്വേഷമേമില്ലാതെ സർവരും സോദരത്വേനമാണെന്ന മാതൃകാസ്ഥാനമാണിതെന്ന്, അരുവിപ്പുറത്തെ അരമതിലിന്റെ മുകളിൽ ആ മനുഷ്യന്റെ സൗഹാർദ്ദത്തെ കുറിച്ചിട്ട് നാരായണ ഗുരു അല്ലാണ്ട് റസൂലിനെ വായിച്ചപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പ്രവാചകനെ. ഈ പ്രവാചകനാരാണ്? പുരുഷാകൃതി പൂണ്ട ദൈവമോ, നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ? ഇത് ദൈവത്തിന് പുരുഷാകൃതി പൂണ്ടതാണോ, അതല്ല പരമേശൻ ദൈവത്തിന് അവതാരമായി വന്നതാണോ? നാരായണ ഗുരു അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ വിശദമാക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഏറെ പറയുന്നില്ല. ശുജായി പറഞ്ഞതുപോലെ മദനമനമുടി അടകും നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ? മദന മനമുടി അടകും നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ? എങ്ങനെയാണ് ഈ പ്രവാചകനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക? മരിക്കുന്നതിന് ലോകത്തോട് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് എനിക്ക് പല്ല് തേക്കണമെന്ന് ലോകത്തോട് പറഞ്ഞ് നീ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ സുഗന്ധത്തോടെ ജീവിക്കണേ. നിന്റെ നാവിൽ നിന്ന്, നിന്റെ വായിൽ നിന്ന്, നിന്റെ ശരീരത്തിൽ നിന്ന്, എന്തിനേറെ ഭാഗ്യവൃത്തി മാത്രമല്ല, നിന്റെ ഉള്ളിൽ നിന്ന് പോലും വലാ തഹാസദു വലാ തബാഗലു വലാ തദാബറു വലാ തനാഫഷു
വലാ തദസ്സസു വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ. വെളിയിൽ മാത്രം അത്ര പൂശിയാ പോരാ, നിന്റെ ഹൃദയത്തിന് ദുർഗന്ധം ഉണ്ടാവരുത്. വലാ തഹാസദു പരസ്പരം അസൂയ വെക്കരുത്. വലാ തബാഗലു പരസ്പരം ദേഷ്യപ്പെടരുത്. വലാ തദസ്സസു പരസ്പരം രഹസ്യങ്ങള് ചുഴിഞ്ഞന്വേഷിക്കരുത്. ഒളി ക്യാമറ മുസ്ലിമിന്റെ സംസ്കാരമല്ല. അന്യന്റെ രഹസ്യങ്ങളിലേക്ക് ചുഴിഞ്ഞിറങ്ങരുത്. ലോകത്തൊരു ഒളി ക്യാമറ വെച്ച് അന്യന്റെ രഹസ്യത്തെ പരസ്യപ്പെടുത്തരുതെന്ന് ലോകത്തോട് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാമിക ശരീഅത്ത് വേണ്ടി വന്നു. അതുകൊണ്ട് വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാനാ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങളെ സഹോദരന്മാരെ പോലെ ജീവിക്കണേ. ഹൃദയത്തിനും ഈ ശരീരത്തിനും മാത്രം സുഖം ഉണ്ടായാ പോരാ. ശരീരത്തിന്റെ മധ്യഭാഗത്തായി വലതു ഭാഗത്ത് ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു ചെറിയ അവയവമുണ്ട്. അതിന്റെ പേരാണ് ഹൃദയം. അതിന്റെ ഹൃദയ പേരാണ് പരമനുഷ്യന്മാരെ. അതിന്റെ പേരാണ് ഹൃദയം. ഹൃദയത്തിന് മതമില്ല, ഹൃദയത്തിന് ജാതിയില്ല, ഹൃദയത്തിന് വർണ്ണമില്ല, വംശമില്ല, ഭാഷയില്ല, ദേശമില്ല, ജാതിയില്ല, മതമില്ല, കുലമില്ല, ഗോത്രമില്ല, ഒന്നുമില്ല ഹൃദയത്തിന്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മരിച്ചുപോയ നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം ആകാശത്തിലൂടെ പറന്നു വന്ന് എറണാകുളത്ത് മെഡിക്കൽ ടെസ്റ്റിൽ കിടക്കുന്ന മോനിച്ചന്റെ ശരീരത്തിന് ഫിറ്റ് ചെയ്യപ്പെട്ടത്. അന്നാണ് കേരളത്തിന്റെ മുഴുവൻ ഓട്ടോറിക്ഷകളും വഴിമാറി നിന്നത്. മുഴുവൻ വാഹനങ്ങളും എറണാകുളം നഗരത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് ബ്ലോക്കാകുന്ന എറണാകുളം നഗരത്തില് പാഞ്ഞു വന്നൊരു വാഹനത്തിന് വേണ്ടി ഓട്ടോറിക്ഷകൾ വഴിമാറി, വാഹനങ്ങൾ വഴിമാറി, എറണാകുളത്തെ തിരക്കേറിയ നഗരവീഥികൾ ശൂന്യമായി. ഒരു വാഹനം പുറകെ വരുന്നുണ്ട്. അത് വാഹനത്തിന് ആംബുലൻസ് എന്ന തിരിച്ചറിയ അക്ഷരം കണ്ടിട്ടില്ല. മനുഷ്യരും ആരോഗ്യരും വാഹനങ്ങളും വഴിമാറിയത്. ആ പാഞ്ഞു വന്ന വാഹനത്തിൽ ഒരു മനുഷ്യന്റെ തുടിക്കുന്ന ഹൃദയമുണ്ട്. എന്റെ ശർമ്മയുടെ ഹൃദയം മോനിച്ചന്റെ ഹൃദയം അന്വേഷിച്ച് യാത്രയാവുകയാണ്. മതത്തിന്റെ ദേശമില്ല, അതിർത്തിയില്ല. ഹൃദയത്തിന് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയത്തിന് വേണ്ടി മനുഷ്യൻ വഴിമാറിയെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ മുത്തു ലോകത്തോട് പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദില മുലഗ ഇദാ സലുഹത സലുഹ ജസദു കുല്ലു വഇദാ ഫസദത ഫസദൽ ജസദു കുല്ലു. അതേ നിന്റെ നെഞ്ചിൻ കൂടിന്റെ ഉള്ളില് നിന്റെ നെഞ്ചിൻ കൂട് മറച്ചു വെച്ചിരിക്കുന്ന അനന്യ സാധാരണമായ അഭൗതികമായ ഒരു ചെറിയ ഒരു അവയവമുണ്ട്. അതിന്റെ പേര് ഹൃദയമെന്നാണ്. അത് നന്നായാൽ അവൻ മനുഷ്യനായെന്ന് മനുഷ്യത്വം മരവിച്ചു പോയ ലോകത്തോട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹൃദയമാണ് വലുത്. അത്തക്കുവാഹുന ഇവിടെയാണ് ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് സുഗന്ധമാണ്. എന്റെ വെളിയിലും സുഗന്ധമാണ്, എന്റെ ഉള്ളിലും സുഗന്ധമാണ്. എന്റെ വെളിയിലും എന്റെ ഉള്ളിലും എവിടെ ഇരുട്ടുണ്ടോ അവിടെ വെളിച്ചമാണ് മുസ്തഫ. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട്ടിൽ സൂചി തുന്നുമ്പോ എന്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണുപോയി. കൂരാ കൂരിട്ടിൽ സൂചി പരതിയപ്പോ സൂചി എന്റെ കയ്യിൽ തുളച്ചു കയറി. വേദന കടിച്ചമത്ത് ഞാൻ ഇരിക്കുമ്പോഴാണ് എന്റെ കൂരാ കൂരിട്ട് നിറഞ്ഞ വീട്ടിലേക്ക് എന്റെ ഭർത്താവ് കടന്നു വന്നത്. എന്റെ ഭർത്താവ് വന്നപ്പോ അവിടുത്തെ വിരലിന്റെ വെളിച്ചം കൊണ്ട് എന്റെ വീട് മുഴുവനും പ്രകാശമായി. സഹോദരിമാരെ, ആരാ പറയുന്നത് ആയിഷാബിയുടെ കുറിപ്പാണ്? ഇത് ആൻ ഫ്രാങ്കിന്റേതല്ല, ഇത് മദർ തെരേസയുടേതല്ല, ഇത് ഇവോൺ റിഡ്ലിയുടേതല്ല. ഒരു ഭാര്യ പറയുന്നു, എന്റെ വീട്ടിലെ ഇരുട്ടുമാനാൻ എന്നെ മുസ്തഫ മതിയായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോ അവിടുത്തെ വിരലിന്റെ വെളിച്ചത്തിൽ ഞാൻ എന്റെ സൂചി കണ്ടെടുത്തു എന്ന്. അതുകൊണ്ടാണ് മുസ്ലിം ലോകം പാടിയത്, ഇന്ന ബൈതന അദ സാകിനുഹു ലൈസ മുഹ്താജന ഇല സുറുജി. അങ്ങൊരു വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വിളക്ക് വേണ്ടല്ലോ നബിയേ. ഇത് ഹൃദയത്തിന്റെ വെളിച്ചമാണ്. ഇത് ശരീരത്തിൽ കെട്ടിച്ചു വെച്ച ലെഡ് ബൾബിന്നേറല്ല, ഇത് ഹൃദയത്തിന്റെ വെളിച്ചമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ.
എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വിട പറഞ്ഞ് ആയിഷ ബീവിയുടെ വീട്ടില് കിടക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആലാ വന്നിട്ട് നബിയേ ഇതെന്തോരു സുഗന്ധമാണ്, നബിയേ അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ സുഗന്ധമാണ്, അങ്ങ് വിട പറയുമ്പോൾ സുഗന്ധമാണല്ലോ തിരുദൂതരേ. ഫരീഹൂക മിസ്കുനു സുമ്മ തീബൂക നർജസു ഖുലുഖൂക റൈഹാനുൻ വബാകീക അൻവറു. എനിക്കിട്ടം സുഗന്ധമാണ്. അതുകൊണ്ട് മുസ്ലിം സുഗന്ധം പൊഴിക്കുന്നവനാകണം. ആദർശത്തിന്റെ, ആത്മീയതയുടെ, നിഷ്ഠയുടെ, നീതിയുടെ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, വിട്ടുവീഴ്ചയുടെ, കരുണയുടെ, നീതിയുടെ, ധർമ്മത്തിന്റെ എല്ലാ സുഗന്ധവും പൊഴിക്കണം മുസ്ലിം. അല്ലാഹു നമ്മളെ അങ്ങനെയാക്കി തരുമാറാകട്ടെ. അബൂ തൽഹ എന്ന ശിഷ്യൻ വന്നു റളിയല്ലാഹു അൻഹു, ചുരുക്കി ഞാൻ പറയാണ് നബിയേ, സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി ഒന്ന് പറഞ്ഞതുമോ. സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി അന്വേഷിച്ച ഒരു ശിഷ്യൻ വന്നു. എന്താ ചോദ്യം? സ്വർഗത്തിലേക്കുള്ള, നമ്മൾ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി പെട്ടെന്ന് പോകാൻ പറ്റണ സലാത്തു അന്വേഷിച്ച് നടക്കാണ്. നമ്മൾ വിക്കരിക്കാനും പയ്യ, നോമ്പ് പിടിക്കാനും പയ്യ, പെട്ടെന്ന് സ്വർഗത്തിൽ എത്താൻ പറ്റുന്ന കുറുക്കു വഴി അന്വേഷിച്ച് നടക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ടല്ലേ പത്രത്തിലൊക്കെ പരസ്യം കാണാം, ചില മന്ത്രിച്ച കല്ലുകൾ ഏലസ്യം കിട്ടിയാൽ 8 ദിവസം കൊണ്ട് അവൻ കോടീശ്വരനാകും. എന്നാ പിന്നെ ഇത് കണ്ടുപിടിച്ചവന്റെ ആരെയും കിട്ടിയാ പോലെ? അവൻ പിന്നെ ഈ ജോലിക്ക് അടക്കേണ്ട കാര്യമില്ലല്ലോ. അയാൾ ഈ കോടി ഉണ്ടാക്കാനുള്ള ഈ പരസ്യം നടത്തുക. അപ്പൊ അത്രയ്ക്ക് പോലും തിരിച്ചറിവില്ലാത്ത കൂപമണ്ഡൂപങ്ങളായി നമ്മുടെ ചില ആളുകൾ മാറിപ്പോയി എന്നത് വിശ്വാസത്തിന്റെ ശൈഥില്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വന്നിട്ട് അനുയായി ചോദിച്ചു, നബിയേ നിങ്ങളെ കേൾക്കണം ഹൈന്ദവ സഹോദരങ്ങളെ. എന്താണ് സഹോദരൻ? ചിക്കാഗോ സർവകലാശാലയിൽ കാഷായ വസ്ത്രം ധരിച്ച് കടന്നു പോകുമ്പോ, മുഷിഞ്ഞ കാഷായ വസ്ത്രം ധരിച്ച അമേരിക്കൻ സായിപ്പന്മാര് മ്ലേച്ഛത്തോടെ ഇറങ്ങി പോകുമ്പോ, ചിക്കാഗോ സർവകലാശാലയിലെ ലോകമത സമ്മേളനത്തിൽ മൈക്കിന്റെ മുമ്പിലേക്ക് നിന്ന്, മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോ, കാലിൽ കിടക്കുന്ന കടുത്ത മുട്ടിനേക്കാൾ കറുത്ത മനസ്സുള്ള യൂറോപ്പിന്റെ ജീവിതത്തിൽ ഇതേവരെ കേട്ടിട്ടില്ലാത്ത വാക്ക് പറയുന്നത് കേട്ട് തിരിച്ചു വന്നപ്പോ, ഇന്ത്യയുടെ ഭാഗത്തിന്റെ സംസ്കാരം അറിയാത്തവനെ പോലും സഹോദര എന്ന് വിളിച്ച കാഷായ വസ്ത്രം ധരിച്ച സ്വാമി വിവേകാനന്ദന്റെ ആ സംസ്കാരം, സന്യാസിയുടെ സംസ്കാരം. നമുക്ക് സന്യാസി സമൂഹത്തെ അലർജി ഒന്നില്ല. ആരാ സന്യാസി? ഒറ്റ മുണ്ടുടുത്ത് ഒറ്റയ്ക്ക് ഒറ്റ ദൈവത്തെ കാണാൻ പോകുന്നവനാണ് സന്യാസി. ഒറ്റ മുണ്ടുടുത്ത് ഒറ്റയ്ക്ക് ഒറ്റ ദൈവത്തെ കാണാൻ പോകുന്നവനാണ് സന്യാസി. ആ സന്യാസി സമൂഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹമാണ് ചോദിച്ചത്, അഗതികൾ കപ്പം കൊടുക്കാത്ത, വിധവകളുടെ കണ്ണീരൊപ്പാത്ത ഒരു മതത്തിൽ എനിക്ക് വിശ്വാസമില്ല. വിധവകളുടെ കണ്ണീരൊപ്പാനൊരു മതത്തിന് കഴിയുന്നില്ലെങ്കിൽ, അഗതികൾക്ക് അപ്പം കൊടുക്കാൻ ഒരു മതത്തിന് കഴിയുന്നില്ലെങ്കിൽ എനിക്കതിന് വിശ്വാസമില്ല എന്ന് സ്വാമിയാണ് ചോദിച്ചത്. മനുഷ്യ, ആകാശത്ത് കൂടി പക്ഷിയെ പോലെ പറക്കാൻ നീ പഠിച്ചു, ഈ ഭൂമിയിൽ രണ്ടു കാലിൽ ഒരു മനുഷ്യനെ പോലെ നടക്കാൻ നീ ഇതുവരെ പഠിച്ചില്ലല്ലോ എന്ന്. സൂറത്ത് മേം ഇൻസാൻ ഹേ, സീറത്ത് മേം ഹൈവാൻ ഹേ, ലേക്കിൻ തും നഹീ ഹേ. അല്ലാമ ഇഖ്ബാൽ, അല്ലാമ ഇഖ്ബാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ ഈ, അതാണ് ഇന്ത്യ. ഈ ഭാരതത്തിൽ പണ്ഡിറ്റ് ജസ്രാജ് എന്ന് പറയുന്ന ഒരു സംഗീത കച്ചേരിക്കാരനുണ്ട്. പണ്ഡിറ്റ് ജസ്രാജ് അയാൾ സംഗീതം, സംഗീതത്തിൽ മതം കലർത്തുന്ന, സംഗീതത്തിൽ തീവ്രവാദം കലർത്തുന്ന, ഗുലാം അലിയെ പാടാൻ അനുവദിക്കാത്ത, സംഗീതം പോലും വർഗീയതയുടെ നാലക്ഷരത്തിൽ തളച്ചിടുന്നവരോട് വാദത്തിൽ ഒരു സംഗീത കച്ചേരി നടത്തുന്നാലുണ്ട് പണ്ഡിറ്റ് ജസ്രാജ്. അദ്ദേഹം തന്നെ സംഗീത കച്ചേരി തുടങ്ങുന്നത് എങ്ങനെയെന്നറിയോ? മേരാ അല്ലാഹ് മെഹർബാൻ. പണ്ഡിറ്റ് ജസ്രാജിന്റെ സംഗീത കച്ചേരിയാണ്. സംഗീതമൊന്നും നമുക്ക് അതിനെ ന്യായീകരിച്ച് പറയല്ല. ഗുലാം അലിയെ പാടാൻ അനുവദിക്കാത്ത, സംഗീതം പോലും വർഗീയവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയ നേട്ടത്തിന്റെ ഇടയിൽ പണ്ഡിറ്റ് ജസ്രാജ് അദ്ദേഹം സംഗീതം തുടങ്ങുന്നത് എങ്ങനെയാണ്? മേരാ അല്ലാഹ് മെഹർബാൻ ഔലിയോ പീർ പയംബർ രഹേ. ഔലിയോ പീർ പയംബർ, എന്റെ കാരുണ്യവാനായ അല്ലാഹ്. ഔലിയ പീർ പയംബർ, മുഴുവൻ ഔലിയാക്കളെയും പ്രവാചകനായ മുഹമ്മദ് നബിയെയും, ആല് നബി കോ കുത്തുബു ആലം, ആലി നബി കോ കുത്തുബാലം. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്റെ നബിയുടെ കുടുംബമാണ്. ആരാണ് പറയുന്നത്? അല്ലാമ ഇഖ്ബാൽ അല്ല, മുഹമ്മദ് അലി ജൗഹർ അല്ല, പണ്ഡിറ്റ് ജസ്രാജ് പാടുകയാണ് മേരാ അല്ലാഹ് മെഹർബാൻ. ഔലിയ പയമ്പറോര് മേരാ മേരാ നബി കാ ആല് നബി കോ കുത്തുബോ. ഹസ്രത്ത് ഹുസൈൻ പാവറേ ജീൻ,
അദ്ദേഹം പറയാണ് മുച്ചുകോതിയായിമാൻ, പണ്ഡിറ്റ് ജസരാജ് പാടുകയാണ് അള്ളാഹുവേ എന്റെ മനസ്സിന് നീ വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. ഇതാണ് ദേശീയ ഗാനമേടുമ്പോ ഇരിക്കുന്നവനും എഴുന്നേക്കുന്നവനുമല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ ദേശസ്നേഹം പിടിപ്പിച്ചു വെച്ചവനാണ്. ലോകത്തിന്റെ മനുഷ്യനെന്ന് ദേശസ്നേഹി എന്ന് പറയാൻ, ദേശസ്നേഹം കപടമാവരുത്, ദേശസ്നേഹം കപടമാകരുത്. അതിർത്തി കടന്ന് ആർത്തിലംബിച്ചു വരുന്ന ആയിരം അസുരന്മാരുടെ ആയിരങ്ങളോട് അതിർത്തി കാക്കാൻ അവര് കുരു തക്ബീർ എന്ന് വിളിക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു കൊടുത്തിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാരുടെ മുമ്പിൽ ഇന്ത്യയുടെ അതിർത്തി കാക്കാൻ നെഞ്ചു വിരിച്ചു നിന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ പിതാവിന് ബീഫ് കടിച്ചെന്ന് പറഞ്ഞ് ഇടികട്ട കൊണ്ട് ചുട്ടിക കൊണ്ട് അടിച്ചും ഇടിച്ചും കൊല്ലുമ്പോ ആ പാവപ്പെട്ട പിതാവ് ജനിപ്പിച്ച മകന് ഇന്ത്യയുടെ ശിരോഭാഗത്ത് അതിർത്തിക്ക് കാവല് നിൽക്കുകയായിരുന്നു. മുഹമ്മദ് അഖ്ലാഖ് അദ്ദേഹത്തിന്റെ മകൻ അതിർത്തി കടന്ന് അസുരന്മാരെ പോലെ ആരംഭി വരുന്നവരോട് നെഞ്ചു വിരിച്ചു നിന്ന ഒരു വീരജവാന്റെ പിതാവിനെയാണ് ബീഫ് കടിച്ചതിന്റെ പേരിൽ പിന്നീട് ഗോമുകാംസമല്ല എന്ന് തെളിയുമ്പോഴും ഒരു പുഴുക്കുത്തില്ലാതെ നിന്ന് പോയത്. അതുകൊണ്ട് ദേശസ്നേഹം എഴുന്നേക്കലും ഇരുന്നേക്കലുമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അത് ഹൃദയത്തിന്റേതാണ്. അതാണ് അല്ലാമായിക്ക് പാല് പറഞ്ഞത് യൂനാനു മിസ്റു റോമാ, റോമയും പേഴ്സയും തകർന്നിട്ടും എന്റെ ഇന്ത്യ ഇവിടെ ജീവിച്ചിരുന്നത് ഇന്ത്യയുടെ ബഹുസ്വരത കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹം സാഹോദര്യം എന്ന് പറയുന്നത് സ്വാമി പറഞ്ഞതുപോലെ സഹോദരന്മാരെ എന്ന് വിളിക്കാൻ കാരണം പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു അനുയായി വന്നു, നബിയെ മാറിയിട്ടില്ല സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴി അതാണ് നബിയെ. അല്ലാഹുവിന്റെ സൂര്യനെ രാത്രിയിൽ നിസ്കരിക്കാനല്ല, ഒരായിരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനല്ല, അതൊക്കെ വേറെ ആത്മീയതയുടെ വശം. ഹബീബായ നബിതങ്ങളോട് ചോദിച്ചു അബൂദർ ഗിഫാരി ആരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം, അബൂദർ ഗിഫാരി ഹബീബായ നബിതങ്ങൾ പറഞ്ഞു സ്വർഗത്തിലേക്ക് കുറുക്കു വഴി കേൾക്കണോ അബൂദർ ഇതാ തബഹത്തും മിറുക്കത്തൻ നീ നിന്റെ വീട്ടില് കറി വെക്കുമ്പോ അതിലൊല്പം വെള്ളം കൂടുതൽ ഒഴിക്കണേ, എന്നിട്ട് നിന്നെ അയൽവക്കാര് പട്ടിണി കിടക്കുന്നെങ്കിൽ അവന് കൂടി വെച്ചു കൊടുക്കണേ, നീ വീട്ടിൽ കറി വെക്കുമ്പോ ഒരൽപ്പം വെള്ളം കൂടുതൽ ഒഴിക്കണം, എന്നിട്ട് നിന്റെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ കൊടുക്കണം. എന്താ ഹദീസിന്റെ അർത്ഥം, എന്താ ഹദീസിന്റെ അർത്ഥം, ഇവിടെയാണ് നമ്മുടെ പരാതി. എന്താ ഹദീസിന്റെ അർത്ഥം, മലയാള ഞാൻ പറഞ്ഞത് നീ വീട്ടിൽ കറി വെച്ചു ആ കറി പാകമാകുമ്പോൾ അതിനകത്ത് ഒരൽപ്പം വെള്ളം കൂടുതൽ ഒഴിക്കണം, എന്നിട്ട് നിന്റെ അയൽവക്കാർക്ക് മുഴുവനും കൊടുക്കണം, ജാതി നോക്കണം മതവും നോക്കണ്ട, എന്താ ഇതിന്റെ അർത്ഥം. വിശ്വാസി വിശ്വാസത്തിന്റെ നൈർമല്യം ഇതാണ്, നല്ല കറി പാചകം ചെയ്ത് രുചികരമായി തിളച്ചിരിക്കുമ്പോ അതിലേക്ക് പിന്നെ പച്ചവെള്ളം ഒഴിച്ചാൽ അതിന്റെ രുചി പോകും. കുടി കഴിക്കുന്ന നിനക്ക് രുചി ഒരൽപ്പം കുറഞ്ഞാലും അപ്പുറത്ത് നിൽക്കുന്നവന്റെ വിശപ്പൊന്ന് കെടുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നിന്റെ ആത്മാവിന് ആമാശയത്തിന്റെ അരുചി ആത്മാവിന്റെ രുചിയായി മാറുന്നതെന്ന് ലോകത്തോട് പഠിപ്പിക്കാൻ. നിനക്കില്ലെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടാലും നീ അനുഭവിക്കേണ്ട രുചി നഷ്ടപ്പെട്ടാലും അടുത്തവന്റെ മനസ്സ് നിറയുമല്ലോ എന്ന ആദർശമാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള കുറുക്കുവഴി എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാംസത്തയിൽ ബന്ധിച്ച ധാർമ്മിക അങ്ങേ ചൂടുമൊരായിരം ഓർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തു നീ വേളയിൽ കൈകോത്തുമേകുന്നു മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും. അതുകൊണ്ട് ഈ പ്രവാചകന്റെ പേരിലുള്ള ഈ പ്രകീർത്തനത്തിന്റെ നാളുകളിൽ നമുക്ക് സ്തുതിക്കാം നമ്മുടെ നാഥനെ. ശരീഅത്ത് പറയുന്നത് ഇതാണ്, പന്നനോട് സ്നേഹിക്കുന്ന, അയൽവക്കാരനെ സ്നേഹിക്കുന്ന, മരിച്ചവനോട് ബഹുമാനം കാണിക്കുന്ന, ഭാര്യയെ സ്നേഹിക്കുന്ന ഈ പുണ്യമായ ശരീഅത്ത് ഇന്ത്യയിൽ നിലനിന്നാൽ ഇന്ത്യ എന്താകുമെന്നറിയോ? അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ നേരത്തെ ഒരു ഹദീസ് പറഞ്ഞല്ലോ, അല്ലാഹു അലൈഹി ബിന്ന വാജിദി, ഈ ഖുർആൻ സുന്നത്ത് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണേ. മറ്റുള്ളവരോടിക്കും ഇയാൾ എന്ത് തീവ്രവാദ പറയാ അല്ല, ആ ഒരു വാക്ക് കേട്ടു കുതിരകൾ എവിടേക്ക് തിരിഞ്ഞു നിന്നോ അവിടേക്ക് സഹാബത്ത് പ്രബോധനവുമായി ഇറങ്ങി ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കാൻ ഹുതാഹ
ആ പ്രബോധക സംഘം തിരമാലയും മലമാലയും ആഴക്കടലും മുറിച്ചു കടന്നു, യൂപ്പട്ടീസ് കടന്നു, അവര് സൂയസ് കനാൽ കടന്നു, ഒരു സമൂഹം ദ്വീപിലെത്തി. അവര് കേറിയ കപ്പലങ്ങ് കത്തിച്ചു കളഞ്ഞു. ആളുകൾ ചോദിച്ചു, തിരിച്ചു പോകണ്ടേ? ഇനി എവിടേക്കാണ് തിരിച്ചു പോകേണ്ടത്? റജൈന ഇലല്ലാ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങാമെന്നവരാണ്. ഭാര്യ വിട്ടും മക്കളെ വിട്ട് ഖുർആനും സുന്നത്തും പഠിപ്പിക്കാമെന്ന് ആ ദൗത്യ സംഘമാണ് മുഹമ്മദ് കാസിം ഇന്ത്യയിലെത്തി. മുഹമ്മദ് കാസിം റഹിമഹുല്ലാ ഇന്ത്യയിൽ വന്നിട്ട് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ട് സിന്ധിൽ നിന്ന് തിരിച്ചു പോകുമ്പോ സിന്ധിലെ ഹൈന്ദവ സഹോദരങ്ങൾ മുഹമ്മദ് കാസിം റഹിമഹുല്ലാ തിരിച്ചു പോയപ്പോ ഖുർആന്റെ സൗന്ദര്യം പഠിപ്പിച്ച, സുന്നത്തിന്റെ വിട്ടുവീഴ്ച പഠിപ്പിച്ച ആ മനുഷ്യ സ്നേഹിയെ കാണാതിരിക്കാൻ കഴിയാട് അദ്ദേഹത്തിൽ പ്രതിമയുണ്ടാക്കി സിന്ധിലെ ഹൈന്ദവർ അവിടെ സ്ഥാപിച്ചു വെച്ചിട്ട് അതിന്റെ മുന്നിൽ പൂജ അർപ്പിച്ചു. അത്രേ പോലെ മനസ്സിൽ തിമിരം ബാധിച്ച എഴുത്തുകാര് കേൾക്കണം, ഞാൻ അവരോട് ഓർമ്മിപ്പിക്കുകയാണ്. മാതൃഭൂമിക്കാരോടൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മുഹമ്മദ് കാസിം ഇസ്ലാം പഠിപ്പിച്ചിട്ട് തിരിച്ചു പോയപ്പോ സിന്ധിലെ ഹിന്ദുക്കൾ അദ്ദേഹത്തിന്റെ പ്രതിമയുണ്ടാക്കി കാത്തുവച്ചു ആ മനുഷ്യനെ കാണാനുള്ള കൊതി കൊണ്ട്. ഇതാണ് മുസ്ലിം, അവൻ യഥാർത്ഥ മുസ്ലിം ആയാൽ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അജ്മൽ കസബിന്റെ ഇസ്ലാം അല്ല, ഹിസ്ബുൽ മുജാഹിദീന്റെ ഇസ്ലാം അല്ല, ഐസിസ് അല്ല. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിനിധിയായിക്കാ തന്നെ എന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഇസ്ലാം, എന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഇസ്ലാം. ബഹുമാനപ്പെട്ട, ഇവിടെ നിന്ന് പോകുന്ന ഒരു 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 തീവണ്ടിയുണ്ട്, അതിന്റെ പേര് നിസാമുദ്ദീൻ എക്സ്പ്രസ് എന്നാണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ ഡൽഹിയിലെ ഒരു നഗരത്തിന്റെ പേര്, ഡൽഹിയിലെ ഒരു നഗരത്തിന്റെ പേര് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് ഡൽഹി നഗരത്തിന്റെ പേര്. അവിടെ വൈകുന്നേരം കൂട്ടുകാരനായ തന്റെ ഖാദിമായ ഇക്ബാലിനോട് ചോദിച്ചു, ഇക്ബാൽ രാത്രിയായി ഡൽഹിയിലെ മരം കൊച്ചുന്ന തണുപ്പ്, ഇക്ബാൽ ഭക്ഷണം ബാക്കിയുണ്ടോ? കുറച്ച് ചപ്പാത്തി ബാക്കിയുണ്ട്, എന്നാൽ എടുക്കൂ ഇക്ബാൽ എന്ന് പറഞ്ഞ് ഡൽഹിയിലെ മരം കൊച്ചുന്ന തണുപ്പത്ത് ജനലിലൂടെ വെളിയിലോട്ട് നോക്കുമ്പോ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ജാതി അറിയാതെ മതമറിയാതെ കരിമ്പടം പുതച്ചു വിറങ്ങലിച്ച് കിടക്കുന്ന പാവങ്ങളുടെ ഇടയിലേക്ക് ഇക്ബാലിനെ കൊണ്ട് ചപ്പാത്തി ചുമപ്പിച്ച് അവിടെ കിടക്കുന്ന ആളുകളെ തട്ടി എഴുന്നേൽപ്പിച്ച് ചപ്പാത്തി കൊടുത്ത് അവരുടെ പട്ടിണി അടങ്ങുമ്പോ ഇനി കിടന്നുറങ്ങൂ എന്ന് പറഞ്ഞ് ഡൽഹിയിലെ മരം കൊച്ചുന്ന തണുപ്പത്ത് കിടന്നുറങ്ങുന്നവന്റെ ജാതി നോക്കാതെ അന്നം വിതരണം ചെയ്ത ഹസ്രത്ത് നിസാമുദ്ദീൻ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയാ നബിയല്ലാഹു മർക്കദ മഹാനവറുകളുടെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ഹിന്ദുക്കളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവർ പരിപാവനമായി പ്രബോധനം ചെയ്തു കൊടുത്ത വിശുദ്ധമായ ഇസ്ലാം ഹജാ മുഹീനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി, അജ്മീരിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ജീവിതം കൊണ്ടൊരു വലിയ സന്ദേശം കൊടുത്ത മഹാനായ ആ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാം, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാം. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മരിച്ചപ്പോ കേരളം മുഴുവനും മയ്യത്ത് നിസ്കരിക്കാൻ ലക്ഷക്കണക്കിന് ജനവിശ്വാസികളുടെ പ്രവാഹം ഉണ്ടായപ്പോ ആ സമയത്ത് ഒളിവെടുക്കാൻ കഴിയാതെ ഓടിപ്പോകവേ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന താടിയുള്ള തലപ്പാവുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കാര്യദർശി മരിച്ചപ്പോ തന്നുകളുടെ വീടുകളുടെ മുറ്റത്ത് കിണറിൽ നിന്ന് വെള്ളം കോരി മയ്യത്ത് നിസ്കരിക്കാൻ ഒളിവെടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത കണ്ണിയത്തെ പോയി നോക്കണം. കണ്ണിയത്തെ ഹൈന്ദവരുടെ കണ്ണിയത്തെ അഹമ്മദ് മുസ്ലിയാർ അവർക്കത്ര പ്രിയപ്പെട്ടവനായിരുന്നു. കണ്ണിയത്തെ അഹമ്മദ് മുസ്ലിയാർ ലോകത്തോട് പറഞ്ഞു തന്ന ആ വിശുദ്ധമായ ഇസ്ലാമിനെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഷംസുൽ ഉലമ കേരളത്തിൽ ഏതൊക്കെ പറഞ്ഞാലും പകരമില്ലാത്ത വെക്കാനില്ലാത്ത മഹാപ്രതിഭ, പാണ്ഡിത്യത്തിന്റെ നിറകുടം, ആമാശയത്തിന് വേണ്ടി ആശയത്തെ പണയം വെക്കാതെ ഉദരത്തിന് വേണ്ടി അദരത്തെ ചലിപ്പിക്കാതെ ദൈക്ഷണിക ബോധത്തിന്റെ നൈതിക ദൃഷ്ടാന്തമായി ഈ കേരളത്തിൽ നിന്ന് പണ്ഡിത പടു. ഇനി പകരം വെക്കാൻ തത്തുല്യമായ ഒരു വ്യക്തിത്വത്തെ ചരിത്രത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം അപൂർവമായ ഒരു ജന്മം നൽകിയ ഷംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവർകൾ പ്രതിനിധാനം ചെയ്ത ഇസ്ലാം. മണക്കാർക്കാട് പോയി ചോദിച്ചാൽ അറിയാം, കുമരമ്പത്തൂർ ഉസ്താർ മരണപ്പെട്ടു പോകുമ്പോ കണ്ണീരൊടുക്കി നിന്ന ആയിരക്കണക്കിന് ഹൈന്ദവ സഹോദരങ്ങൾ. ഇത് ഇന്നലകളുടെ കഥയല്ല, ഇത് ബഗ്ദാദിന്റെ കഥയല്ല, ഇത് താബിഈങ്ങളുടെ കഥയല്ല, ഇത് പുഴുക്കുത്തുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ലോകത്ത് ചാണകക്കുടിയുടെ നടുവിൽ ചന്ദനത്തിരി കത്തിക്കാൻ കഴിഞ്ഞ ആത്മീയതത്വം പകർന്നു തന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ ദിവ്യപ്രകാശം, ആ ദിവ്യപ്രകാശമാണ് എസ് കെ എസ് എസ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഇത് പ്രവാചകൻ കൊളുത്തി തന്ന ഇസ്ലാം. ഒന്നുകൂടി അവസാനിപ്പിക്കുന്നു, ഓച്ചിറക്കാരെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ പ്രസംഗിക്കുമ്പോ അതിൽ നിന്ന് 10 മടങ്ങ് ഷോണിമയോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിൽക്കുമ്പോ നമുക്ക് വേണ്ടത് ഒരുമയാണ്, നമുക്ക് വേണ്ടത് ഐക്യമാണ്, നമുക്ക് നിലനിൽക്കേണ്ടത് നന്മക്ക് വേണ്ടിയാണ്. ഇസ്ലാമിനെതിരെ
ഇസ്ലാമിനെതിരെ ലോകം മുഴുവനും വരുമ്പോ, പണ്ട് താത്താരികൾ ബഗ്ദാദിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോ ദാറുൽ ഫത്വയിൽ ഇരുന്ന് വസ്ത്രത്തിൽ പറ്റിയ കൊതുകിന്റെ രക്തം നജസാണോ താഹിറാണോ എന്ന് പറയുന്നതിനപ്പുറം ഐക്യത്തിന്റെ ഒരുമയുടെ മഹാശക്തി രൂപപ്പെടുത്താൻ ഒച്ചിറക്കാരെ, ഇത് മുത്തു റസൂലിന്റെ പ്രകാശമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ വർഷം ഹജ്ജിന് പോയി. മിനയിൽ ലക്ഷക്കണക്കിന് ആളുകൾ, മിന മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ മൂന്ന് ദിവസം മിനയിൽ താമസിച്ച് അവരുടെ ഭക്ഷണ അവശിഷ്ടങ്ങൾ, മാലിന്യ അവശിഷ്ടങ്ങൾ മൂന്നാമത്തെ ദിവസം മിന മുഴുവനും ദുർഗന്ധമാവും. മൂന്നാമത്തെ ദിവസമാകുമ്പോ എല്ലാവരും എല്ലാ ടെന്റുകളോട് വിട പറയാൻ തുടങ്ങും. മിന മുഴുവനും നിശബ്ദമായി. ഉച്ചയായപ്പോ കോരാ വല്ലാതെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഉച്ചയായപ്പോ മിന മുഴുവനും ശാന്തമായി. കുറെ മലയാളികളാണ് അവസാനം വരെ നിൽക്കുക. മിനയിലോട്ട് ഞാൻ നോക്കിയപ്പോ ഹാദിമുൽ ഹറമൈൻ ശരീഫയുടെ ബോർഡ് വെച്ച മിനയിലെ പട്ടാളക്കാർ 2 മണിക്കൂർ കണ്ടും മിനയിലെ അവശിഷ്ടങ്ങൾ മുഴുവനും തുടച്ചു മാറ്റി. അസറായപ്പോൾ മിനയിൽ സുഗന്ധമുണ്ടായി. അവിടെയുണ്ടായ ഒരു പ്രകൃതിയുടെ ദുരവസ്ഥ പോലും, ഒരു പ്രകൃതിയുടെ ദുർഗന്ധം പോലും 2 മണിക്കൂർ കൊണ്ട് ഹാദിമുൽ ഹറമൈനിയുടെ, ബഹുമാനപ്പെട്ട സൽമാൻ രാജാവിന്റെ ദൈശനികമായ പട്ടാളക്കാർ ഹാദിമുൽ ഹറമൈനിയുടെ സേവകർ തുടച്ചു മാറ്റി. ഇത് മുത്തറസൂൽ പഠിപ്പിച്ചു കൊടുത്ത മാതൃക എനിക്ക് ഏറ്റവും ഇഷ്ടം. സുഗന്ധമാണ്. ഇത് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് ആലപ്പുഴ കടപ്പുറത്ത് 90-ാം വാർഷികം കഴിഞ്ഞ് ജനലക്ഷങ്ങൾ മുഴുവനും വടക്കോട്ടും തെക്കോട്ടും തിരിച്ചു പോകവേ 2 മണിക്കൂർ പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുമ്പോ ആലപ്പുഴ കടപ്പുറത്ത് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ ഒരു രാത്രി കൊണ്ട് നീക്കം ചെയ്ത് പിറ്റേ ദിവസം ആലപ്പുഴയ്ക്ക് ഇന്നലത്തേക്കാൾ സുന്ദരമായ ഒരു പ്രഭാതം നൽകിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ധാർമ്മിക പടയണി പ്രസ്ഥാനം, ഇത് രണ്ടുമൊന്ന് മുത്തുറസൂലിന്റെ പ്രകാശമാണ്. ആ പ്രകാശം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വഴി കേരളത്തിലേക്ക് കൈതെടുത്ത പ്രസ്ഥാനമാണിത്. ദ്രോഹിക്കാൻ അറിയാതെ, നോവിക്കാൻ അറിയാതെ സാത്വികതയുടെ ഷെയ്ഖുൻ ആലിക്കുട്ടി ഉസ്താദ് കണ്ടപ്പോ ഞാൻ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. 490 ഷുഗർ, എന്നിട്ടും ബാക്കവിയുടെ പ്രസംഗം കേൾക്കണം. അത് ബാക്കവിയുടെ പ്രസംഗം മാത്രമല്ല, ഈ കണ്ട സമസ്തയുടെ പ്രവർത്തകരുടെ കൂടെ ഒരല്പനേരം ഇരുന്ന് പോകാൻ കഴിയുന്ന ആഫ്രിക്കയിലെ സെനഗലിലെ ലോക പണ്ഡിത സമ്മേളനത്തിൽ പോയ പണ്ഡിതനാണിത്. ആരവങ്ങളും ആവേശങ്ങളും അവകാശവാദങ്ങളും ആക്രോശങ്ങളും ഇല്ലാത്തത് കൊണ്ട് അധികം ആരും അറിയായില്ല എന്ന് മാത്രം. പക്ഷേ വേൾഡ് റാബിത്തത്തുൽ ഉലമയിൽ, റാബിത്തത്തുൽ ആലമിയിൽ ഇസ്ലാമിയ ലോക ബഹുമുഖ പദപണ്ഡിതന്മാരുടെ സദസ്സിൽ ലേഖനം വായിക്കപ്പെട്ടത് ആലിക്കുട്ടി ഉസ്താദിന്റെ ലേഖനമാണ്. അതുകൊണ്ട് അത്രയും വലിയ മഹാപണ്ഡിതനാണ് ഇവിടെ വന്നത്. അദ്ദേഹമാണ് സമസ്തകളെ ജമിയത്തുൽ ജനറൽ സെക്രട്ടറി. നിങ്ങൾ ഈ സമസ്തയുടെ പുറകിൽ അണിനിരക്കുക. നമ്മുടെ ഭാഷാ വിപ്ലവത്തെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ അക്ഷരം, ഇപ്പൊ ഏകസിവിൽ കൂടു വന്നു ആർക്കും അറിയില്ല, ശരിയത്ത് വിവാദം വന്നു ആരും അറിയില്ല, കാരണം പത്രങ്ങൾ അതെറിയില്ല. എറിയണമെങ്കിൽ രാവിലത്തെ അക്ഷര വടിവട്ട പ്രഭാതം നമുക്ക് വേണം. അതുകൊണ്ട് സുപ്രഭാതം, നമ്മുടെ ഒരു സുപ്രധാ ഒരു പ്രഭാതം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വർത്തമാന പത്രമാണ്. നിങ്ങൾ അതിന്റെ വരിക്കാരാവണം. അൽഹംദുലില്ലാ, തുടങ്ങി 2 വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തേക്കാൾ കെട്ടിലും മട്ടിലും എല്ലാ സാഹിത്യകാരന്മാരും പറഞ്ഞ പത്രമാണ് സുപ്രഭാതം. ഇൻഷാല്ലാ നിങ്ങൾ ഇന്ന് ഓരോരുത്തരുടെ വരിക്കാരാവണം. അതിന്റെ കൗണ്ടർ വെളിയിലുണ്ട്. ഓരോരുത്തരും ഇൻഷാല്ലാ സുപ്രഭാതം. സുപ്രഭാതത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ബഹുമാനപ്പെട്ട ശൈഖ് കൊട്ടുമല ഉസ്താദ് അവർ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ 2 കണ്ണ് ഒരേ സമയത്ത് നീ എടുത്താൽ, ഈ ഹബീബത്തൈനി 2 ഒരേ സമയത്ത് എടുത്താൽ ഞങ്ങൾക്കത് താങ്ങാനുള്ള കഴിവെന്ന് ഞങ്ങളുടെ ഈമാനിലില്ല. അള്ളാഹുവേ, അതുകൊണ്ട് എല്ലാവരും വായിക്കുക, നന്മ ചെയ്യുക. ഇപ്പൊ ഇവിടെ പ്രസംഗം കേട്ടിട്ട് പോയൊരു വാപ്പയും മോനും ആക്സിഡന്റിലും മരണപ്പെട്ടു. അള്ളാഹുവർക്ക് സ്വർഗം കൊടുക്കട്ടെ. ഹബീബായ നബിതങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ ഒരാൾ വഴിയരികിലൂടെ നടന്നു പോകാൻ അദ്ദേഹം പ്രസംഗം കേട്ടു വന്നു. നബിയുടെ മുമ്പിലിരുന്നു പ്രസംഗം കേട്ട് അദ്ദേഹത്തിന് വിഷമമായി. പെട്ടെന്ന് അദ്ദേഹം ബോധം കെട്ടു വീണു. അല്ലാഹുവിന്റെ റസൂൽ അടുത്തു ചെന്നു പറഞ്ഞു, കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹം സ്വർഗത്തിലാണ് ഉറപ്പാണ്. അള്ളാഹു ആ മനുഷ്യന് എല്ലാവിധ സുഖവും അള്ളാഹു പരലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും സുപ്രഭാതത്തിന്റെ വരിക്കാരാവുക. ഇന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആബിദ ഓച്ചിറ 51 വയസ്സ്, ക്യാൻസർ, സുഖപ്പെടാൻ അള്ളാഹുവിനെ ക്യാൻസർ ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഇത് ഒരുമിച്ച് കൂടിയ വിക്കായയുടെ വിങ്ങുകൾ, എസ് കെ എസ് എസ് എഫിന്റെ പുത്തഞ്ചിറ യൂണിറ്റിന്റെയും ഓച്ചിറ ക്ലാപ്പന യൂണിറ്റിന്റെയും കർമ്മധീരരായ പ്രവർത്തകർ, ഇവിടെ എത്തിയ ബഹുമാനരായ സമസ്തയുടെ ഈ നാടിന്റെ മുഖങ്ങൾ, അള്ളാഹു ഈ പണ്ഡിതന്മാർക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഇവിടെയൊക്കെ എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിസാമ സിയാദ്, ബാക്കി ഇവിടെയുള്ള ഞാൻ ഇവിടെയുമായി ബന്ധപ്പെടുന്ന എന്റെ മുഴുവൻ സുഹൃത്തുക്കളും സഹോദരങ്ങളും, അള്ളാഹു സൗഹൃദ ബന്ധത്തെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സുപ്രഭാതത്തിന്റെ കൗണ്ടർ പരമാവധി നമ്മുടെ പ്രവർത്തകർ അവിടെ ചേർന്നിട്ട് തന്നെ വരിക്കാറാണെന്ന് അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ഈ വരുന്ന 25-ാം തീയതി മർഹൂം ബഹുമാനപ്പെട്ട കുമരം പുത്തൂർ ഉസ്താദ് അവരുടെ അനുസ്മരണം കൊല്ലം പോലീസ് ക്ലബ്ബില് 2 മണിക്ക് നടക്കുന്നതാണ്. എല്ലാ ദീനീ സ്നേഹികളും ആ അനുസ്മരണ പ്രഭാഷണത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. 10 ജനുവരി SYS മിലാദ് ക്യാമ്പയിന്റെ തിരുവനന്തപുരത്തുള്ള സമാപന സമ്മേളനം ബഹുമാനനായ അബ്ദുൽ സമദ് പൂക്കൂട്ടൂർ സാഹിബ്, നൌഷാദ് ബാക്കവി.